ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, നമ്മൾ കുറേ ദിവസമായി ബേസിക്കിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഒന്നും കൊണ്ടല്ല ഗായ്സ്. ഈ ബാക്കിലെ സാധനം കണ്ടാ, വിചാരിക്കുന്ന സാധനം അല്ല കേട്ടിത്. അതാണ് പ്രശ്നം. പിന്നെ കുറേ ദിവസം കുറേ തിരക്കും കാര്യങ്ങളെല്ലാം ആയിപ്പോയി. ഒരു വേറെന്തെങ്കിലും ഒരു മൂഡ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൈൻക്രാഫ്റ്റ് കയറാൻ തോന്നില്ല, കയറിയിട്ട് കാര്യമില്ല. അതാണ് ഈ വില്ലേജസ് ഉണ്ടാ, ഈ ഇവരുടെ ലോക്കി, പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ലോക്കി, ആ ഉള്ളിൽ നിൽക്കുന്ന വില്ലേജസ് ആണ് കട്ടക്ക് സീന്. എന്താണെന്ന് വെച്ചാൽ, വർക്ക് സ്റ്റേഷൻ കൊടുത്ത വർക്ക് സ്റ്റേഷനൊന്നും അല്ല ഓറിപ്പോൾ എടുക്കുന്നത്, വേറെ ഏതെല്ലോ വർക്ക് സ്റ്റേഷനാണ് എടുക്കുന്നത്. കണ്ടാ ഏതെല്ലോ ആയിട്ട് ലിങ്കല്ലാവുന്നത്, എന്താണ് ഏതാണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് എപ്പോൾ പ്രശ്നമാവാൻ തുടങ്ങിയെന്ന് വെച്ചാൽ, ഇതേണ്ടാ, നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിത് ഒറ്റ ലെയറല്ലേ, ഞാൻ രണ്ട് ലെയറാക്കി. അതിനുശേഷം ഞാൻ മൂന്നാമത്തെ ലെയറാക്കാൻ നിന്നപ്പോഴാണ് ഈ പ്രശ്നമുള്ളത് തിരിഞ്ഞത്. ഞാൻ വില്ലേജസിനെല്ലാം കൊണ്ടുവന്നിതാ, വില്ലേജസിനെ കൊണ്ടുവന്ന് എന്നിട്ട് ഈ ഇതില്ലേ, ഇവൻ ഈ വർക്ക് സ്റ്റേഷൻ എല്ലാം കഴിച്ചെടുത്തത് അടിയിലുള്ള ഒരുത്തൻ്റെ വർക്ക് സ്റ്റേഷനാണ്. എല്ലാം കൂടി ചൊറിയാൻ ഞാൻ അപ്പാട് ഇവനൊക്കെ ഒരു ഫിഷർമാൻ്റെ വെച്ചുകൊടുത്ത് ഇവനാടെ ലിങ്കാക്കി. ഓഹോ, ഒന്നും പറയണ്ട, എല്ലാം കൊണ്ട് തലവേദനയാണ്. അതെന്തായാലും ഞാൻ വേറൊരു ദിവസം ചെയ്യും. ഈ ബെഡ്റോക്കത്തെ ബഗ്ഗാണ് കേട്ടോ സൈക്കാത്ത. നമുക്കെന്തായാലും ഈ ഭാഗം എന്തായാലും ഇതാക്കിയിടുക, പൊട്ടിച്ചിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും സോംബി വന്നിട്ട് കയറിയിട്ട് വില്ലേജസിനെ കൊന്നിട്ട് അതും കൂടി കയ്യല്ല. പിന്നെ ഇതിൽ നിന്ന് അത്ര ലൂട്ട് കിട്ടിയെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ, അതും ഞാൻ കാണിച്ചു തരാം. അത്ര ലൂട്ട് കിട്ടിയെന്ന്, ഇതിൽ നിന്ന് കിട്ടിയ ലൂട്ടാണിതാ, ഇത് ഇതിലൊന്നുമില്ലല്ലോ. യാ, അവിടെയാണ് മാജിക്. ഞാൻ ഈ ഹോപ്പർ എടുത്തിട്ട്, അടിയത്തെ ഹോപ്പർ എടുത്ത് ഈ ഭാഗത്തേക്ക് ഫേസ് ചെയ്ത്, ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഫേസ് ചെയ്ത് ഈ ചെസ്റ്റിലേക്ക് സാധനം തേച്ച് മാറ്റി. കണ്ടാ, ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടുന്നുണ്ട് നമുക്ക്. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ, ഈ ചെസ്റ്റ് ഓൾമോസ്റ്റ് ഫുള്ളാവാനേ ഡബിൾ ചെസ്റ്റ്. അതാണ് ഞാൻ പിന്നെ ഒരു ഡബിൾ ചെസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തത് ഫുള്ളാവുന്ന കാരണം കൊണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഗ്ലാസ് സ്മെൽറ്റ് ചെയ്യാൻ ഇട്ടിനി, ലാവ കൊണ്ട് വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മളിപ്പോൾ പൊട്ടറ്റോ എടുത്തു നിന്ന ബേക്ക്ഡ് പൊട്ടറ്റോ. ഈ പൊട്ടറ്റോ എടുത്തിട്ട് ഫർണസിൽ വെച്ച് കഴിഞ്ഞാൽ അത് ബേക്ക്ഡ് പൊട്ടറ്റോ ആയിട്ട് നമുക്ക് കിട്ടും. സാധാരണ ഫുഡെല്ലാം കുക്ക് ചെയ്ത് കിട്ടുന്ന പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ പറഞ്ഞു നിർത്തിയ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഒരു കോൾ വന്നതാണ് നമുക്ക്. ആ, നമ്മളെ ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അന്ന് ബാക്കി വെച്ചൊരു സംഭവം ഇല്ലേ, നമുക്കിപ്പോൾ ഇവിടെയുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഇതിൽ വെക്കാം, ആവശ്യമില്ലാത്ത റെയിലും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇവിടെ വെക്കാം. നമുക്കിപ്പോൾ ടോർച്ചും കാര്യമായിട്ട് ഒന്നുമില്ല. നമുക്ക് കുറേ ഷുഗർ കേനൊക്കെ കിട്ടും കേട്ടോ, അവിടെ നിന്ന് ഇങ്ങനെ പറിച്ച് പറിച്ചിട്ട്. പിന്നെ ഈ മരത്തിൻ്റെ നല്ലോണം വലുതാക്കിയാണ് കുറേ മരം വേണ്ടി വന്നിന്. ആ സാധനം പണിയേണ്ടിട്ട് തന്നെ കുറേ മരം വേണ്ടി വന്നിന് കൈസ്. ആ ചുറ്റും ഇതാക്കേണ്ടിട്ട് തന്നെ ചുറ്റും ഇങ്ങനെ മരം വെക്കേണ്ടിട്ട് മാത്രമാണ് വേണ്ടി വന്നത്. പിന്നെ ഇത് കണ്ട, ഈ സംഭവം എന്താണെന്നറിയാം, ഫാർമറിനെ ലോക്കാക്കേണ്ടിട്ട് ഓൺ ദ സ്പോട്ടിൽ ഇത് കൊടുത്തിട്ട് ഓടിയതാണ് ഞാൻ. ഞാൻ ഈട് നോക്കിയിരിക്കാന്നില്ല, സംഭവം വേറെ ചെസ്റ്റ് ലൈൻ ഉള്ളത്. അപ്പോഴാണ് ഞാൻ ഇവിടുന്ന് കുറേ അങ്ങ് പറിച്ചിട്ട് ഒറ്റ ഓട്ടോ. അതാണ് അവിടെ നടന്നത്. ഇവിടെ നമുക്ക് കുറച്ച് മരമുണ്ട്. ഈ മരം എടുത്തിട്ട് നമുക്ക് സ്മെൽറ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ, നമ്മളെടുക്കുക, സാധനം ഇല്ല, ഫർണസിലിട്ട് നമുക്ക് ഇത് രണ്ട് സ്റ്റാക്ക് ഡിഫറെൻ്റ് ആക്കി, എന്നിട്ട് ഇവിടെ ഒന്ന് വെച്ച്, എന്നിട്ട് ഇവിടെ ഇത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെ മരം കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർക്കോൾ കിട്ടും. എന്നിട്ട് ആ ചാർക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ടോർച്ചും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാം. നമുക്കിപ്പോൾ ഒരു ചാർക്കോൾ ഉണ്ടായാൽ ഇപ്പുറത്തേൽ എടുത്തിട്ട് ബാക്കി സ്റ്റാക്ക് ഇവിടെ വെച്ച് ഇപ്പുറത്ത് കോൾ ഉണ്ടേനും കേട്ടോ ഗൈസ്, ഇപ്പുറത്ത് കോൾ ഉണ്ടേനും. എന്തായാലും അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇപ്പുറത്ത് ചാർക്കോൾ വെച്ച് കൊടുക്കാം. എന്തായാലും കുറച്ച് ചാർക്കോളല്ല കേട്ടോ ഗൈസ്. അപ്പോഴത്തേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ താഴെ പോകണ്ടേ, താഴെ പോകാനാണെങ്കിൽ നമുക്ക് കുറച്ച് മരം എടുത്തിട്ട് കുറച്ച് ലാഡർ ഉണ്ടാക്കാം. പഠിച്ചോണാന്ന് എന്തല്ലോ, ഇപ്പുറത്ത് അപ്പുറത്തല്ല, ഇപ്പോൾ പുള്ള കുറേ പണിയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഗൈസ്. എന്തെങ്കിലും വോയിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തോ. എന്തായാലും ഞാൻ അതൊക്കെ കലിപ്പ് കയറുന്നുണ്ട് ഗൈസ്, ഒരുമാതിരി. എപ്പോഴെങ്കിലും ഞാൻ റെക്കോർഡ് ചെയ്യാൻ നിൽക്കാൻ, എന്തായാലും ഇങ്ങനെ നോയിസ് എല്ലാം കേട്ടാൽ എനിക്ക് തലപ്പരാന്ത് പിടിക്കും. എനിക്ക് തീരെ ഇഷ്ടമല്ല ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ നോയിസ് പഠിച്ചോറേ. ഇവരത് ഇതാ ഭയങ്കര ഒച്ചപ്പാടക്കത്. അത് വിട്, നമുക്കിപ്പോൾ കുറച്ച് ലാഡർ ഉണ്ടാക്കണം. ലാഡറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഇത് സ്റ്റിക്കാണ്, ഫുള്ള് സ്റ്റിക്കാണ്. സൈഡിൽ മൂന്ന് സ്റ്റിക്ക്, അപ്പുറത്തെ സൈഡിൽ മൂന്ന് സ്റ്റിക്ക്, നടുക്കൊരു സ്റ്റിക്ക്, അതാണ് ലാഡർ. ഇതന്നേരം ഒന്നിന്ന് മൂന്നെണ്ണം കിട്ടി. ഇപ്പം നമ്മൾ ഒമ്പതെണ്ണം ഉണ്ടാക്കി ടോട്ടൽ ഒപ്പരാക്കിയതുകൊണ്ട്, നമുക്കതിന് വേണ്ടിയിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കണം, കുറേ സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്ക് ഉണ്ടാക്കാൻ നമുക്ക് അതിന് പ്ലാങ്ക്സ് വേണം, അതിനാണ് ഇപ്പം മരം എടുത്തത്. എന്നിട്ട് നമുക്ക് കുറേ സ്റ്റിക്ക് ഉണ്ടാക്കാം. നമുക്ക് എത്ര ലാഡർ വേണ്ടി വരുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും കുറച്ചധികം ഉണ്ടാക്കി വെക്കാം. നമുക്ക് ഇതെല്ലാം എന്തായാലും ഇതാക്കാം. നമുക്ക് കുറച്ചധികം സ്റ്റിക്ക് എന്തായാലും അങ്ങ് ഉണ്ടാക്കാം. ആവശ്യം വരില്ല, സ്റ്റിക്കെല്ലാം എന്തായാലും ആവശ്യം വരുന്ന സാധനമല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിക്ക് അങ്ങ് ഉണ്ടാക്കാം. ഞാൻ മൈക്കിൻ്റെ മേലെ കൈവച്ചിട്ടാണോ ഇത്രയും നേരം സംസാരിച്ചത്, എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഗൈസ്, സോറി ഫോർ ദാറ്റ്. എന്ത് ചെയ്യാൻ, കറക്റ്റ് കൈപിടിക്കേണ്ട സ്ഥലത്താണ് ഇവർ മൈക്ക് കൊണ്ടുപോയി വെച്ചത്. പിന്നെ ഞാൻ എന്താക്കാനാണ്, ഒരു അന്തവും കൊന്തില്ലാത്ത വെക്കലായിപ്പോയി ഇവരത്.
ഇനി എന്തായാലും ഇവിടെ നമ്മളെ കുറച്ച് കണ്ട ചാർക്കോൾ വന്നാൽ കണ്ട, എന്നിട്ട് ഈ ചാർക്കോൾ എടുത്തിട്ട് ഇപ്പുറത്തിടുക, അതാണ് കളി. ഈ എങ്ങനെ മാറ്റി 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 സാധനം ഉണ്ടാക്കലാണ് ഗൈസ് കളി 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 കളി. എൻ്റെ റാക്സിൻ്റെ ഒരു പാട്ടില്ലേ. എന്നിട്ട് ഈ നേരെ നമ്മൾ ഇതാ ഈ സ്ഥലം ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടുണ്ട്, ചിലർക്കൊന്നും ഓർമ്മ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഈ കോബിൾ സ്റ്റോൺ നമ്മൾ അടയാളത്തിന് വേണ്ടിച്ചാണ്, ഇതിൻ്റെ നേരെ അടിയിലാണ് നമുക്ക് സ്പോണർ ഉള്ളത്, അന്നേരം ഇതിൻ്റെ നേരെ അടിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് എന്തായാലും പോകുന്ന മുന്നേ കുറച്ച് ടോർച്ച് ഉണ്ടാക്കി വെക്കാം, എന്താണെന്ന് വെച്ചാൽ വെളിച്ചം ഉണ്ടാവില്ല അടിയിൽ. നമുക്ക് കുറച്ച് ടോർച്ച് കുറച്ചും കൂടി ആയിക്കോട്ടെ അല്ലേ, കുറച്ച് ജാസ്തി ആയിക്കോട്ടെ. നമ്മൾ ആർമർ ഒന്നും ഇട്ടിട്ടില്ല, ഇപ്പോൾ താഴെ പോയാൽ അടി കൊള്ളുവേനും. ഓ, ഞാൻ ഈ ചെസ് പ്ലേറ്റ് എടുത്തിട്ട് തലൻ്റെ മേലെ ഞെക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും നേരം വരാണ്. ഞാൻ കുറേ നേരം ഞെക്കുന്നു സംഭവം. എന്നിട്ട് ഇവിടുന്ന് നേരെ താഴെ പോകുമ്പോൾ നമുക്ക് വെറുതെ ഇവിടെ ഒരു ടോർച്ച് ചളിയ, വെറുതെ ഒരു ചുമ്മാ ജസ്റ്റ് ഫോർ എ ഹൊറർ. പിന്നെ എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളെ നേരെ അടി വരെ നമ്മൾ വെച്ച കോബിൾ സ്റ്റോണാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ ഇവിടെ പൊട്ടിച്ചിട്ട് ഇവിടെ നമുക്കൊരു ടോർച്ച് വെക്കാം, ഇവിടെ ടോർച്ച് വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ലാഡറും വെക്കാം. നമുക്ക് ഈ നേരെ ഇനിയുള്ള ഇനി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കയറിയും തായാലും വരണ്ടേ. നമ്മളെ ലാഡർ എന്ന് വെച്ചാൽ ഇതാ ലാഡറിൻ്റെ മേലെ ഇതാ നമുക്കിങ്ങനെ കയറാൻ പറ്റൂ. എന്നിട്ട് നമുക്ക് കീയണമെങ്കിൽ ഡാമേജ് ഒന്നും അടിക്കാണ്ട് നമുക്ക് കീയാൻ പറ്റും. എന്താ വേണ്ട, നമുക്കിങ്ങനെ അങ്ങ് കീയാൻ പറ്റും, അതാണ് ഈ ലാഡറിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഞാൻ താഴെ വരെ ഇങ്ങനെ ലാഡർ വെക്കട്ടെ. ലാഡർ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ. എന്തായാലും ഇത് ഫുള്ള് കാണിക്കണം, വെറുതെ ഒന്നും പറയാനില്ല, ഇത് താഴെ വരെ ഇങ്ങനെ വെച്ച് പോകുന്നതാണ്. അതുകൊണ്ട് ഗൈസ് ഞാൻ എന്തായാലും ഇനി താഴെ വരെ എത്തിയിട്ട് എടുത്തു ഫേസ് എടുത്തു ആ താഴെ വരെ എത്തിയിട്ട് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ലാഡർ വെക്കലല്ലോ വലിയ കാര്യമായിട്ട് ഒന്നും പറയാനില്ല, അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പറഞ്ഞത്രയോ പറയാനുള്ളൂ. എന്തായാലും താഴെ എത്തട്ടെ, താഴെ എത്തിയിട്ട് ഞാൻ നിങ്ങളാ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത്, ഞാനിപ്പോൾ ഇടത് കട്ട് ചെയ്ത് അടുത്ത സീനിന് അപ്ഡേറ്റ് ചെയ്യലൊന്നും ഇല്ലല്ലോ, നേരെ അടുത്ത സീനല്ലേ. അപ്പോൾ ഗൈസ് ഞാൻ താഴേക്ക് പോയിട്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ താഴെ എത്തിയിട്ടുണ്ട്. ഇത് താഴെ നമ്മൾ മേലെ വരെ അല്ല മേലെന്ന് പറയുന്നത് താഴെ വരെ ലാഡർ വെച്ച് വേണ്ട, താഴെ വരെ ലാഡർ വെച്ച്. ഇപ്പോൾ ഇവിടെ ഇവിടെ ഒരു സ്ലൈം ഉണ്ട്, അതാണ് നിങ്ങൾക്ക് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, എനിക്കെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ താഴെ വരെ എത്തി, ഇതാണ് നമ്മളെ വന്ന വഴി. ഇവിടെ നമുക്ക് കുറച്ച് ടോർച്ചൊക്കെ, ഇപ്പം നമ്മളെ കയ്യിൽ കുറേ ടോർച്ച് ഉണ്ടല്ലോ, അതുകൊണ്ട് അടിയിടെല്ലാം ടോർച്ച് എടുത്ത് വെക്കുക, വെറുതെ ആർപ്പാടാക്കാം. ഇവിടെ എവിടെയാണ് നമ്മളെ സ്പോണർ? ഇതാ ഇതാണ് നമ്മൾ അന്നത്തെ സ്പോണർ. അന്നേരം ഈ സ്പോണറിൽ ഇവിടെ ഡയമണ്ട് ഉണ്ട്, അത് നമ്മൾ എന്തായാലും ഫോർച്യൂൺ ആയിട്ട് എടുക്കും. എന്താണെന്ന് വെച്ചാൽ ഇനി ഈ ഫാമിൽ നിന്ന് നമുക്ക് എക്സ് പി ഇട്ടു, അതിനുശേഷം നമുക്ക് വന്നിട്ട് എടുക്കാം. ഇവിടെ നമ്മളെ മ്യൂസിക് ഡിസ്ക് കോളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ കോളും പിന്നെ ഈ ബോണൊക്കെ നമുക്ക് അങ്ങ് എടുക്കാം, ഈ ബോണ് നെയിം ടാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങ് എടുക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത്ര കഷ്ടപ്പെടേണ്ട, നമുക്ക് ആ ചെസ്റ്റ് തന്നെ അങ്ങ് പൊട്ടിക്കാം. ചെസ്റ്റ് അങ്ങ് പൊട്ടിച്ചാൽ പ്രശ്നം കഴിഞ്ഞല്ലോ. എന്നിട്ട് ഈ ചെസ്റ്റ് പൊട്ടിച്ചിട്ട് അതിലുള്ള സാധനം തേച്ച് നമുക്ക് അങ്ങ് എടുക്കാം. പിന്നെ നമ്മളെ കയ്യിൽ ആവശ്യമില്ലാത്ത കുറേ സാധനം ഉണ്ടാവും. പംകിൻ സീഡ് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇനി ചാർക്കോൾ ഉണ്ട്, ആ ചാർക്കോൾ എടുത്തിട്ട് നമുക്ക് ടോർച്ചാക്കാം, അന്നേരം ആ സ്ലോട്ട് ഒഴിഞ്ഞില്ലേ. പിന്നെ ഇത് പോട്ടെ, ഗൺ പൗഡർ നമുക്ക് വേണം, ബട്ട് സ്റ്റെയർ ആവശ്യമില്ല. പിന്നെ ബ്രെഡ് ഉണ്ടല്ലേ, ബ്രെഡ് തൽക്കാലം പോട്ടെ, ഫ്ലിൻ്റ് പോട്ടെ. ഓക്കെ, വേറെന്താ ഉള്ളത്? ആ വേറെ വീറ്റു റെഡ് സ്റ്റോണെല്ലാം ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്പോണറില്ലേ, ഈ സ്പോണർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതാ നിങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ച ട്യൂട്ടോറിയലാണിത്, കണ്ടോളെ. ഇനി ഞാൻ ഇനിയും കുറേ ആൾക്കാർ വന്നിട്ട് ബ്രോ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വരും, അതിൻ്റെ ട്യൂട്ടോറിയലാണിത്. ചില ആൾക്കാർ ഇത് കാണാണ്ട് വന്നിട്ട് ചോദിക്കും, അവരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിന്, ഇതിൻ്റെ ട്യൂട്ടോറിയലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കണ്ട, ഈ സ്പോണർ കണ്ട, ഇത് ഒരിക്കലും പൊട്ടിക്കരുത്, ഇത് പൊട്ടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഫാം ഉണ്ടാക്കാൻ പറ്റില്ല. അതിൽ നിന്നാണ് നിങ്ങൾ ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ടോർച്ച് വെച്ചാൽ തന്നെ അത് സ്റ്റോപ്പ് ആയിക്കോളൂ സ്പോണിങ്. എന്നിട്ട് ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന്, ഇതിപ്പോൾ മൂന്നല്ല, അന്നേരം ഇവിടത്തേക്ക് ഒന്നും കൂടി പൊട്ടിക്കുക. ഇപ്പം നാലായി. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇവിടെ ഇപ്പം നാലായില്ല. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും വെച്ച് കവർ ചെയ്യാം. നാലല്ലേനാ? ആ നാല് തന്നെയാണ് ഗൈസ്, നാല് അഞ്ചാ. ഇത് പണ്ടാരോ ഓരോ സമയത്ത് ആവശ്യമില്ലാത്ത സമയത്തല്ലേ ഇങ്ങനത്തെ ഡൗട്ട് വരാൻ, ഇത്രയും ദിവസം മര്യാദ എഴുതിയ. നാലോ അഞ്ചാ? വെയിറ്റ് ഗൈസ്, ഞാനിപ്പോൾ വരുന്നു. അഞ്ചാ നാലാ ഞാൻ ഇപ്പം പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞാനെന്തെങ്കിലും തെറ്റ് പൊട്ടത്തരം കാണിച്ചിട്ട് നിങ്ങളെ തെറ്റിക്കാറല്ലോ. ഞാൻ എന്തായാലും ടെക്കിനോട് പെട്ടെന്ന് ചോദിച്ചിട്ട് വരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ, നാലോ അഞ്ചാണ്, ഇപ്പം വന്ന് ദൈവം ഇതാ വന്നു. അപ്പോൾ ഗൈസ് സംഭവം ശരിയാണ്, ആകെ നാല് ബ്ലോക്കാണ് വേണ്ടു. ഞാൻ ചിന്തിച്ച് ചിന്തിച്ച് എന്തെല്ലോ സംശയങ്ങൾ വന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ നാല് ബ്ലോക്കാണ്? അന്നേരം എന്താണെന്ന് വെച്ചാൽ സൈഡിൽ ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇങ്ങോട്ടേക്ക് നാല്, പിന്നെ ഈ ഭാഗത്തേക്ക് ഒന്ന് രണ്ട് മൂന്ന്, ഇവിടെ രണ്ട് ബ്ലോക്ക് ഓടിക്കുക, എന്നിട്ട് ഇവിടെയോ നാല്, ഇവിടത്തേക്കും നാല്.
അന്നേരം ഇവിടെ നമ്മൾ ഓൾറെഡി നാല് സെറ്റാക്കി വെച്ചിന്. എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്കും നാല് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ നാല് ഇതാക്കിയിട്ട് പോവാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും നാലായില്ലേ, എന്നിട്ട് ഈ സ്ക്വയർ തമ്മിൽ കണക്ട് ചെയ്യുക. ഇതിപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആയില്ലേ, ഇനി അതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ മേലെ എത്ര ബ്ലോക്ക് ഹൈറ്റാന്ന് വെച്ചാൽ, ഇതിപ്പോൾ എത്രയാണ്, ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് ഹൈറ്റിലല്ലേ, മൂന്ന് ഹൈറ്റ് മതി. ഇതിൻ്റെ മേലേക്ക് മൂന്ന് ഹൈറ്റ് മതി, ഇത് കറക്റ്റ് ഹൈറ്റാണ്. എന്നിട്ട് ഇത് മൊത്തം ക്ലിയർ ആക്കിയിട്ട് ഞാനിപ്പം വരാം. ഇപ്പം വരണ നമുക്ക് എന്തായാലും കുറച്ചിങ്ങനെ ഇതാക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മളെ സ്പൈഡർ സ്പോണറും എല്ലാ സ്പോണറിൻ്റെയോ സ്പോണിങ് നാല് ബ്ലോക്കാണ്. ഒരു മോപ്സ് ഈ നാല് ബ്ലോക്ക് അകലെ വരെയാണ് സ്പോണാവാൻ, അതിൻ്റെ അപ്പുറം സ്പോണാവില്ല. നേരെ അഞ്ചാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഇത് വെക്കുന്നത്, അതാണ് ഇതിൻ്റെ സംഭവം. നമ്മളെ പിക്കാക്സെല്ലാം നമുക്കിപ്പോൾ എന്തായാലും പൊട്ടു. നമുക്ക് എന്തായാലും ഈ ഫാമൊക്കെ സെറ്റായിട്ട് വേണം എക്സ്പി ഒക്കെ സെറ്റാക്കാൻ. പിന്നെ ഇനിയും എന്തെങ്കിലും റെഗുലറായിട്ട് വീഡിയോ ഉണ്ടാവും. അന്ന് കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടുന്നത്. ഇനി ആര് പേടിക്കണ്ട, ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നതായിരിക്കും. കറക്റ്റ് 8 മണിക്ക് ഇനി എന്തെങ്കിലും വീഡിയോ വരും. പിന്നെ എൻ്റെ വീഡിയോസ് ഇനി ഫസ്റ്റ് തന്നെ ഇതായിരിക്കും, മെമ്പേഴ്സ് ഓൺലി ആയിരിക്കും. തലേ ദിവസം തന്നെ മെമ്പേഴ്സ് ഓൺലി ആയിരിക്കും. എന്നിട്ട് പിറ്റേ ദിവസം 8 മണിക്ക് എല്ലാവർക്കും കാണുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്രൂസിഫൈഡ് മെമ്പർഷിപ്പ് എടുത്താൽ മതി. ക്രൂസിഫൈഡിന് ചെറിയ പൈസകളും സ്വന്തം പൈസ ആണെങ്കിൽ മാത്രം എടുക്കുക കേട്ടോ. ഞാൻ ആരും ഫോഴ്സ് ചെയ്യുന്നല്ല, നിങ്ങൾക്ക് അത്ര ഡൈ ഹാർഡ് ഫാൻ ആണെങ്കിൽ യു ക്യാൻ. അതിനൊക്കെയല്ലേ ഈ മെമ്പർഷിപ്പും കാര്യങ്ങളും ഒക്കെ. എന്നിട്ട് ഇത് കണ്ട, ഇതിപ്പോൾ നമ്മളിങ്ങനെ പൊട്ടിച്ചോട്ടിച്ച് ഈ റൂം വലുതായി വരുന്നില്ല. അന്നേരം ഈ റൂമിൻ്റെ ഉള്ളിലേ ഈ സ്പൈഡേഴ്സ് സ്പോണാവും. അല്ലെങ്കിൽ സ്പൈഡർ പുറത്ത് സ്പോണായാലും ആ സ്പൈഡർ നമ്മളെ കില്ലിംഗ് ചാമ്പറിൽ കയറൂല. കില്ലിംഗ് ചാമ്പറിൽ കയറിയില്ലെങ്കിൽ അത് ചാവൂല. അതങ്ങനെ ചാവാതെ വിട്ടാൽ ശരിയാവില്ല. അയ്യോ അയ്യോ അയ്യോ, ഞാൻ മരം എടുത്ത് ചാടി. എനിക്ക് റെഡ് സ്റ്റോൺ തൽക്കാലം ഇപ്പം വേണ്ട, എനിക്ക് മരമാണ് വേണ്ടത്. നമുക്ക് ഈ കോബിൾ സ്റ്റോണെല്ലാം എടുക്കട്ടോ. നമുക്ക് കോബിൾ സ്റ്റോണെല്ലാം ഭയങ്കര ആവശ്യമുള്ള സാധനമാണ്. എന്നിട്ട് ഈ സൈഡ് കറക്റ്റായി. എന്നിട്ട് നമുക്ക് ഇവിടെ അങ്ങ് മൂടാം. ഇവിടെ നമ്മളെടുക്കാൻ എന്തായാലും കോബിൾ സ്റ്റോൺ ഇപ്പോൾ ഇല്ല. ആ കോബിൾ സ്റ്റോൺ എടുത്തിട്ട് തന്നെ നമുക്ക് അങ്ങ് മൂടിക്കളയാം. എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ മൂടിയില്ല. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു കണക്ഷൻ ഉണ്ടാക്കാം അങ്ങോട്ടേക്ക്. ബേബിയേ ഓക്കെ. എന്നിട്ട് ഇവിടെ എത്രയാണ്, 1, 2, 3. അന്നേരം നമ്മളെ നാലാമത്തെ ബ്ലോക്ക് ഇത് ഇവിടെ വരും. നാലാമത്തേല അഞ്ചാമത്തേലുള്ള ബ്ലോക്ക് അവിടെ വരും. എന്നിട്ട് ഇവിടെ ഇവിടെ ഫില്ല് ചെയ്യണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ അടിയിൽ നമുക്ക് എന്തായാലും പൊട്ടിക്കാനുള്ളത്, അതുകൊണ്ട് അവിടെ ഫില്ല് ചെയ്യണമെന്നില്ല. പിന്നെ ഇനി ഇവിടെയല്ല, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കറക്റ്റ് എല്ലാ ഭാഗത്തുനിന്നും നാല് ഡിസ്റ്റൻസ് ആയിട്ട് ഒരു സ്ക്വയർ, നാല് വിട്ടിട്ട് ഒരു സ്ക്വയറാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഗൈസ് ഇനി എന്തായാലും ഞാൻ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. ഈ ഭാഗം തേച്ച് പൊട്ടിക്കട്ടെ. ഇത് പൊട്ടിക്കുന്നതിലും ഭയങ്കര ശോകം പിടിച്ച കാഴ്ചയാണ്. ഒരുമാതിരി കല്ല് പൊട്ടിക്കുന്നതിലും പിടിച്ച് നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾ പിടിച്ച് എന്നെ അടിക്കും. അപ്പോൾ ഈ കല്ലൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ ഇപ്പം വരാം ഗൈസ്. അപ്പോൾ പൊട്ടിച്ച് പൊട്ടിച്ച് നമ്മളെ പിക്കാക്സും അങ്ങ് പൊട്ടി. നമ്മൾ കണ്ട ഇവിടെ കുറേ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ കുറേ ഭാഗം ക്ലിയർ ചെയ്തിരുന്നു. ഈ ബ്ലോക്കൊക്കെ പൊട്ടിക്കണം. അതിനുവേണ്ടി ഇപ്പം നമുക്ക് പിക്കാക്സ് ഇല്ല, നമുക്ക് എന്തായാലും പിക്കാക്സ് വേണം. പിക്കാക്സ് ഉണ്ടാക്കുന്ന തന്നെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എന്തായാലും വേണമല്ലോ. അപ്പം നമുക്ക് എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയാൽ നമുക്ക് എന്തായാലും നമുക്ക് എവിടെയാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാൻ, നമുക്ക് ഇവിടെ താഴെ വെക്കുക, ഈ ഡയമണ്ടിൻ്റെ ഇവിടെ വെക്കുക. ഇവിടെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അപ്പുറം തന്നെ നമുക്ക് ഉണ്ടാക്കേണ്ടതാണ് ഒരു പിക്കാക്സ്. പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് വേറൊരു സാധനം നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. നമുക്ക് രണ്ട് ചെസ്റ്റ് ഉണ്ടാക്കി. ഈ സാധനം എല്ലാം പോട്ടെ, ഒരു നാല് ചെസ്റ്റ് ഞാൻ ഉണ്ടാക്കി പോയി. അറിയാണ്ട് രണ്ട് ചെസ്റ്റ് ഉണ്ടാക്കാൻ പോയതാണ്. നാല് ചെസ്റ്റ് ഞാൻ ഉണ്ടാക്കി, എന്തായാലും സാരമില്ല, നമുക്ക് ആവശ്യമുള്ള സാധനമല്ലേ. നമുക്ക് ഈ ടോർച്ച് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെയോ ഇത് വെക്കുക. എന്നിട്ട് വേറെ ടോർച്ച് എടുത്തിട്ട് പെട്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ സീനാ. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള സാധനമില്ല, ആവശ്യമില്ലാത്ത കുറേ സാധനമില്ല, എല്ലാം എടുത്തിട്ട് നമുക്ക് ഇവിടെ വെക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ആവശ്യം വരുന്ന സാധനങ്ങളാണ് എല്ലാം. ഷവൽ ഉണ്ടല്ലോ, ഷവൽ നമുക്ക് താഴെ വെക്കുക. നമുക്കിപ്പോൾ കുറേ കോബിൾ സ്റ്റോണും കാര്യങ്ങളെല്ലാം കിട്ടി. ഇനി അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായ സാധനമാണ്. പിന്നെ ഞാൻ മൈക്കിൻ്റെ മേലെ കൈവെക്കുന്നുണ്ടോ എന്ന് എനിക്ക് വലിയ കാര്യമായ നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ കറക്റ്റ് ആ ഫോണ് പിടിക്കുന്ന സ്ഥലത്താണ് ഗൈസ് മൈക്ക് വരുന്നത്. അതുകൊണ്ട് വലിയ സീനാണ്. നമുക്കിപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത സാധനമെല്ലാം നമ്മളതിൽ കയറ്റി വെച്ചാൽ ലാഡറും അതിൽ തന്നെ വെക്കാം. എന്നിട്ട് നമുക്ക് ആ പിക്കാക്സ് എടുത്തിട്ട് ഇപ്പോൾ നമ്മളെ ഇൻവെൻട്രി കുറേ ക്ലീനായി. ഇനി നമുക്ക് നേരെ പോയിട്ട് ബാക്കി സാധനങ്ങളും അങ്ങ് പൊട്ടിക്കാം. പൊട്ടിക്കുന്നതന്നെ നമുക്ക് കുറച്ച് ലൈറ്റപ്പ് ചെയ്യട്ടെ ഇടാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമില്ല, നമുക്ക് ഒരു ബ്ലോക്കും കൂടി പൊട്ടിക്കട്ടെ. ഇതിപ്പോൾ മൂന്നല്ലേ, നമുക്ക് നാല് ബ്ലോക്ക് ആക്കാം. നാല് ബ്ലോക്കാക്കിയാലും മൂന്ന് ബ്ലോക്കാക്കിയാലും വലിയ ഡിഫറൻസ് വരില്ല. അതുകൊണ്ട് തന്നെ മൂന്ന് ബ്ലോക്ക് മതിയെന്നാണൊരു വിശ്വാസം. എന്തായാലും നാല് ബ്ലോക്ക് നിങ്ങൾ പൊട്ടിച്ചോ. നാല് ബ്ലോക്ക് മേലോട്ടേക്കും നാല് ബ്ലോക്ക് താഴോട്ടേക്കും എല്ലാം പൊട്ടിച്ചോ. എന്തായാലും ഒരു ബ്ലോക്കും കൂടി അല്ല നേരെ മേലെ പൊട്ടിക്കണ്ടു. അപ്പോൾ ഇതൊക്കെ ഇനി പൊട്ടിക്കണം. മേലെയും കൂടി അപ്പോൾ ഒരു ബ്ലോക്കും കൂടി പൊട്ടിക്കട്ടെ. അന്നേരം മേലേക്ക് നാല് ബ്ലോക്ക്, സൈഡിലേക്ക് നാല് ബ്ലോക്ക്,
താഴേക്ക് നിങ്ങൾ അഞ്ച് ബ്ലോക്ക് വേണമെന്നില്ല, ബട്ട് അഞ്ച് ബ്ലോക്ക് കുഴിച്ചു. എന്താണെന്ന് വെച്ചാൽ വാട്ടർ സ്ട്രീം പോകാൻ അതാണ് നല്ലത്. ഇതൊക്കെ വെറും ബേസിക്സ് ആട്ടോ, ബേസിക്സ് ആണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ കൊണ്ടുപോകാം, എങ്ങനെ ഇതിനെ വളർത്താം എന്നുള്ള ഒരു രീതി മാത്രമാണ് ഇത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് നിങ്ങളെ രീതിയിലാക്കാനെല്ലാം പറ്റും. അതുകൊണ്ടൊന്നും അതിനൊന്നും വലിയ സീനില്ല കേട്ടോ ഗൈസ്. ഈ ഇത് കണ്ടിട്ട് ഇങ്ങനെയാ ചെയ്യാൻ പറ്റുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ മെക്കാനിസം മനസ്സിലായാൽ നിങ്ങളെ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. ഞാനൊക്കെ ആദ്യമല്ല ഞാൻ ട്യൂട്ടോറിയൽ കണ്ടിട്ടാണ് ചെയ്യൽ. ഇപ്പം എനിക്ക് ട്യൂട്ടോറിയൽ കണ്ട ആവശ്യം വരത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഈ സാധനം എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഗ്യാപ്പുള്ള സ്ഥലമില്ലേ, ഗ്യാപ്പുള്ള സ്ഥലം നമുക്ക് എന്തെങ്കിലും ബ്ലോക്ക് വെച്ചിട്ട് അടച്ചാൽ. എന്താണെന്ന് വെച്ചാൽ ഇത് ഡാർക്ക്നെസ് ആണ് നമുക്ക് വേണ്ടത്. ഡാർക്ക്നെസ് ഉണ്ടായാലാണ് ഇവിടെ മോബ്സ് സ്പോണാവുന്നത്. ഇപ്പം നമ്മൾ വെളിച്ചം വെച്ചുകൊണ്ടാണ് സ്പോണാത്തത്. എന്നാലും ഇപ്പം മോബ് സ്പോണായാലും നമ്മൾ ഇട്ട് മാട്ടു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടോർച്ച് ഇവിടെ വെച്ചിട്ട് ലാസ്റ്റ് തിരിച്ച് പോകുമ്പോൾ എടുക്കാം. അപ്പോൾ ഇവിടെ മൊത്തം ഞാനൊരു വലിയ സാമ്രാജ്യം കെട്ടിപ്പണി. ഇനി നമുക്ക് വേണ്ടത് മേലെ നമുക്കൊരു ബ്ലോക്ക് പൊട്ടിക്കണം. അതും കൂടി പൊട്ടിച്ചിട്ട് ദേ പോയി ദാ വന്നു. അപ്പം നമ്മൾ മുഴുവൻ കുഴിച്ച് മുഴുവൻ ഇങ്ങനെ ബ്ലോക്കൊക്കെ പൊട്ടിച്ച് സൈഡൊക്കെ കവർ ചെയ്ത് വെച്ചിന്. ഈ രണ്ട് ബ്ലോക്ക് അവിടെ വെച്ച് നമുക്ക് പോണ്ടിട്ടാണ്, പുറത്തിറങ്ങേണ്ടിയിട്ടാണ് ആ രണ്ട് സാധനം അവിടെ വെച്ചത്. ഇനി നമ്മളിപ്പോൾ താഴേക്ക് കുഴിക്കണം. താഴേക്ക് കുഴിക്കാൻ ഞാൻ ബെസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് ഇവിടുന്ന് ഒന്ന് രണ്ട് വാട്ട് ഓ ബുൾഷിറ്റ് ബുൾഷിറ്റ് താഴെ ലാവാ പൂളാണ് ഗൈസ്. സീനി നില വെച്ചാൽ നമുക്ക് എന്തായാലും താഴെ ഇറങ്ങി നോക്കാം. എൻ്റെ പൊന്നോ 11 വലിയ സീനായല്ല ഗൈസ്. നമുക്ക് എന്തായാലും നമ്മളെടുക്കൊരു വാട്ടർ ബക്കറ്റ് ഉണ്ട്. ഇത് വാട്ടർ ബക്കറ്റ് അല്ല, മറ്റേ മീനുള്ള വാട്ടർ ബക്കറ്റാണ്. എൻ്റെ വില്ലേജറിൻ്റെ എടുക്കുന്ന ട്രേഡിലൊക്കെ ഉണ്ട് ഒരു മായ്ച്ചതാണ്. നമുക്ക് എന്തായാലും ഇത് ഇവിടെ ഒഴിക്കാം. എന്താണെന്ന് വെച്ചാൽ വേറെ വഴിയില്ല ഗൈസ്. ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര വലിയ പണി കിട്ടും. ഓ ഇത് നമ്മൾ വന്ന സ്ഥലം തന്നെ, നമ്മളെ മൈനുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതിലെ പോകാനും ഇതാ മൈനിലേക്ക് വയ്യായി. വാ പൊളി ഗൈസ്. പോടാ ലാവേ പോ, ലാവേ പോ, ലാവേ പോകുന്ന പിന്നെ ചത്തല്ല ഗൈസ്. സെഡ് സെഡാക്കി സെഡാക്കി എന്നെ സെഡാക്കി. എന്നിട്ട് നമുക്ക് എന്തായാലും ഇവിടെ ചെയ്തല്ലേ പറ്റൂ. അന്നേരം ഇവിടുന്ന് എത്രയാ, ഒന്ന് ഒന്നായി. എന്നിട്ട് ഈ ഒരു ബ്ലോക്കായി, രണ്ട് ബ്ലോക്ക്, മൂന്ന് ബ്ലോക്ക്, നാല് ബ്ലോക്ക്, കറക്റ്റ് നാല് ബ്ലോക്ക്. അഞ്ചാമത്തെ ബ്ലോക്കിൽ ഇവിടെ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. എന്നിട്ട് ഇവിടുന്ന് മേലേക്ക് ഒരു സ്റ്റെയർ പോലെയാക്കിയെടുക്കാം. നമുക്ക് കയറി പോകാൻ വിധത്തിൽ ഒരു സ്റ്റെയർ പോലെയാക്കിയെടുക്കുക. ഇത് തേച്ച് നമുക്ക് പൊട്ടിക്കണ്ട ചേട്ടാ. ബട്ട് നിങ്ങൾക്ക് ഈസി ആയ ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈസി ആണോ എന്നറിയില്ല, ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റെയർ പോലെയാക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് മേലെ കയറാൻ പറ്റൂലേ. പിന്നെ അത് മാത്രമല്ല, നമ്മളെ എവിടെ ബ്ലോക്ക് എന്നുള്ള കാര്യം നമുക്ക് വെറുതെ ഒന്ന് അടയാളം എടുക്കാം. വെയിറ്റ് എ മിനിറ്റ്, ഡയമണ്ട് പുളി, അത് നമുക്ക് പിന്നെടുക്കാം. നമുക്ക് ഫോർച്യൂണും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടെടുക്കുക. എന്നാലും ഇവിടാണ് ഇത് വരുന്നത്. എന്നിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുക. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു കോർണർ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതേപോലെ അടുത്ത കോർണർ മാർക്ക് ചെയ്തിട്ടാ. ഇവിടെ ശ്രദ്ധിച്ച് വെക്കണം, നേരെ ലാവേൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് രണ്ട് മൂന്ന് നാല്, ഓക്കെ നാലായി. എന്നിട്ട് ഇവിടെ ഒരു സ്റ്റെയർ പോലെ മാർക്ക് ചെയ്യാം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് തിരിയേണ്ടിയിട്ടാണ് കേട്ടോ, നമുക്ക് കോർണർ തിരിയേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് കുഴിച്ച് പോയാൽ മതി, വേറൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഇതാക്കണമെന്നില്ല, ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്തിട്ട് ഇത് മൊത്തം ഇതിൻ്റെ അടിയിലുള്ള ബ്ലോക്ക് മൊത്തം നാല് ഹൈറ്റിൽ പൊട്ടിക്കണം എന്നേ ഉള്ളൂ. അത് നിങ്ങളെ ഇഷ്ടത്തിന് പൊട്ടിച്ചാൽ മതി. ഇതിപ്പോൾ രണ്ട് മൂന്ന് നാല്, അവിടെ ഒന്നുമില്ല. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കുഴിക്കുക. എല്ലാ സ്ഥലത്തും കുഴിച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് പോലെ ആക്കി എടുക്കുന്നേ ഉള്ളൂ ഞാൻ. എന്നിട്ട് ഞാൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇത് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ട്രിക്കാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യുക എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇതിപ്പോൾ മനസ്സിലായ എൻ്റെ സാധനം പൊട്ടില്ല, പിക്കാക്സ് പൊട്ടില്ല. ഈ വൈണ്ടൊക്കെ വെച്ച് എന്തിനാണെന്ന് മനസ്സിലായ, പിക്കാക്സ് ഒക്കെ ഇങ്ങനെ പൊട്ടിയാൽ നേരെ ഇവിടെ വന്നിട്ട് അടുത്ത പിക്കാക്സ് ഉണ്ടാക്കി പോണ്ടിട്ടാണ് ആ വൈയുടെ ഉണ്ടാക്കി വെച്ചത്. ബിഗ് ബ്രെയിൻ മൂവ്സ് ക്രൂസോ, ബിഗ് ബ്രെയിൻ മൂവ്സ്. എന്ത് ചെയ്യാനല്ലേ. അപ്പോൾ ഇവിടെയും കൂടിയല്ല ആക്കാനുള്ളത്. എന്നാൽ ഇവിടെ എത്രയായ, ഒന്ന് രണ്ട്, രണ്ടായി, മൂന്ന് നാല്. ഓ ബേബി, നമുക്ക് ഇവിടെ വെള്ളം വെച്ച് കൊടുക്കാം. ഓക്കെ ലാവ ഗോൺ, അല്ല അത്രയേ ഉള്ളൂ. നമുക്ക് എന്നിട്ട് അവിടെ സൈഡ് കവർ ചെയ്താളിയാ. ഓക്കെ സൈഡ് കവർ ചെയ്തില്ലെങ്കിൽ നമുക്ക് കോർണർ തിരിയില്ല. കോർണർ തിരേണ്ടിട്ടല്ല നമ്മൾ മെയിനായിട്ട് ഈ സംഭവം ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ ഭാഗവും കവർ ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൈസ് ഇതിലിറങ്ങുക. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ടോർച്ച് വെക്കണമെങ്കിൽ വെക്കാം, വേണമെങ്കിൽ വെച്ചോ, കണ്ണ് കാണേണ്ടിയിട്ട് മാത്രം വേണമെങ്കിൽ വെച്ചോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അടുത്ത കോർണറില്ല, നമ്മൾ അവിടെ ഒരു കോർണറാക്കി വെച്ചിട്ടില്ലേ, ആ കോർണർ വരെ ഇങ്ങനെ മൈൻ ചെയ്ത് പോകും. പൊട്ടിച്ച് പൊട്ടിച്ച് പോകും ആ കോർണർ വരെ.
ആ കോർണർ വരെ ഇങ്ങനെ പൊട്ടിച്ചു. ആ കോർണർ എത്തിയാൽ അവിടെ നിന്ന് അടുത്ത കോർണർ വരെ, എന്നിട്ട് അടുത്ത കോർണർ വരെ, അന്നേരം ഇത് നടുക്കത്തൊരു ക്യൂബ് മാത്രമായിട്ട് വരും. അന്നേരം ഇത് മാത്രം നമ്മളങ്ങ് പൊട്ടിച്ചാൽ മതി. അന്നേരം കുറച്ച് ഈസി ആയി പണി കഴിയും. ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പൊട്ടിക്കാം. ഞാൻ അതേ പറഞ്ഞു. ഇനി ഇത് പറഞ്ഞിട്ട് ആരും ഇതാക്കാൻ വരണ്ട, മല്ലുപിടുത്തത്തിന് വരണ്ട, ഇങ്ങനെയല്ല ചെയ്യേണ്ടേ, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും പറയണ്ട, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ബ്രോ, അങ്ങനെ പറയുന്ന ആൾക്കാരോടാണേ. അപ്പോൾ ഇത് തേച്ചും പൊട്ടിച്ചിട്ട് എന്നിട്ട് വേണം ഇതിൻ്റെ നടുക്കളിൽ ഈ സാധനം തേച്ചു കളയാൻ. ഇനി ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാനില്ല തോന്നുന്നു. ഇനി വാട്ടർ സ്ലൈഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കേണ്ട ഭാഗമേ പറഞ്ഞുതരാനുള്ളൂ. ഇത് തേച്ചും പൊട്ടിച്ചിട്ട് ഞാനിനി വാട്ടർ സ്ലൈഡ് ഉണ്ടാക്കേണ്ട ഭാഗത്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളങ്ങനെ പറഞ്ഞ പോലെ ഇവിടെ മൊത്തം ഫുൾ എല്ലാ ബ്ലോക്കും പൊട്ടിച്ച് ഒരു വലിയൊരു ക്യൂബാക്കി എടുത്തിരുന്നു. ക്യൂബ് സ്ഥലം എന്ന് പറയുക, ഇവിടെ ഇതാണ് നമ്മളെ ആ ഡയമണ്ടും ചെസ്റ്റൊക്കെ ഉള്ള സ്ഥലം. അവിടെ നേരത്തെ കിട്ടിയ റെഡ് സ്റ്റോൺ എടുത്തിട്ട് വെറുതെ അവിടെ വെച്ചാണ്. പിന്നെ എന്നിട്ട് ഈ മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു പകുതി പണി കഴിഞ്ഞ്, ഇതിൻ്റെ ആ ഒരു ക്യൂബ് ഉണ്ടാക്കുന്ന പണി കഴിഞ്ഞ്, ഇനി ഇവിടെ ഇത് കണ്ട, ഇവിടെ ഞാൻ എന്തിനാണ് ഇത് വെച്ചതെന്ന് വെച്ചാൽ, ഞാൻ എങ്ങോട്ടേക്ക് കില്ലിംഗ് ചേമ്പർ ഉണ്ടാക്കും എന്ന് ആലോചിച്ചപ്പോൾ ഇവിടെ ഇതാണ് ഒബ്സിഡിയനും കാര്യങ്ങളെല്ലാം പൊട്ടിക്കൽ സീനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇപ്പുറത്തേക്ക് ഉണ്ടാക്കാം. അന്നേരം നമുക്കിപ്പം വാട്ടർ വേണം, നമ്മളടുക്ക് ആകെ ഒരു ബക്കറ്റ് വെള്ളമാണുള്ളത്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ഇൻഫിനിറ്റി പൂൾ ഉണ്ടാക്കി വെക്കാം, എന്തായാലും നമുക്ക് ആവശ്യം വരും സാധനം. ഇൻഫിനിറ്റി പൂൾ ഉണ്ടാക്കണ ഞാൻ നിങ്ങൾക്ക് അന്ന് പറഞ്ഞു തന്നതല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓർമ്മ ഇല്ലെങ്കിൽ ഇതാ ഒരു വാട്ടർ സോഴ്സ്. ഇതെന്താ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ബ്ലോക്ക് പോകും, എന്തിനാണ് ഈ ബ്ലോക്കാൽ ഇങ്ങനെ പോകുന്നേ, വേറേ ആളടങ്ങാറക്കണി. ഇവിടെ ഒരു വാട്ടർ സോഴ്സ് വെച്ചിട്ട് ഈ കോർണറിന് ഒരു വാട്ടർ സോഴ്സ് വെക്കണം. ബട്ട് നമ്മളെടുക്ക വാട്ടർ സോഴ്സ് ഇല്ല, ഇതിപ്പോൾ നമ്മളെ മൈന് പോകേണ്ട വഴിയാണ്. നമ്മളെ മൈന് പോകേണ്ട വഴി എവിടെ എത്തുമെന്ന് നമുക്കറിയില്ല, ഏത് മൈനാണെന്ന് നമുക്കറിയില്ല എന്നാരും വിചാരിക്കണ്ട. ഞാനിപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കൂടിപ്പോയിട്ട് ഞാനിങ്ങോട്ടേക്ക് പോയി നോക്കി, എന്നിട്ട് നോക്കുമ്പോൾ ഫസ്റ്റത്തെ മൈൻ തന്നെ ഗൈസ് പൊളിയല്ലേ. ഫസ്റ്റ് ഈ സൈഡിൽ തന്നെയുള്ള വൈ, അതുകൊണ്ട് എന്ത് സുഖമായി. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞതിനു ഇവിടെ ഒരു വാട്ടർ സോ വാട്ടറിൻ്റെ ഇൻഫിനിറ്റി പൂൾ ഉണ്ടാക്കി വെക്കാൻ, അങ്ങനെ നമ്മളൊരു ഇൻഫിനിറ്റി പൂൾ ഉണ്ടാക്കി. പിന്നെ നിങ്ങളാരും ഇതുവരെ സ്ലൈമിനെ കണ്ടില്ലെങ്കിൽ ഇവനാണ് സ്ലൈം. ഇവൻ വന്നിട്ട് നമ്മളെ അടിക്കും കണ്ടോ, അടിക്കുന്നതാണ്ടാ. ഇവൻ്റെ വെൽത് വന്നിട്ട് ഇവനാ കണ്ടോ വെൽത്. അന്നേരം ഇവനെ നമ്മളിപ്പോൾ അടിച്ച് കൊന്നു കഴിഞ്ഞാൽ ഇതാ ഇത് കണ്ടാ കുറേ ആയി മാറും. അത് തന്നെയാട്ടോ വെൽത്, അത് തന്നെയാ തോന്നുന്നു വെൽത്. എന്നിട്ട് ഈ ചെറുത് കണ്ടോ, ആ ചെറുത് നമ്മളെ ഡാമേജ് ഒന്നും അടിക്കൂല. ഈ വലുത് രണ്ടെണ്ണമാണ്, വലുതിൻ്റെ ആ ഐറ്റംസ് ആണ് നമ്മളെ ഡാമേജ് അടിക്കുക. ഇത് കണ്ട് ഇത് നമ്മളിങ്ങനെ തടയി തരും. എന്നിട്ട് ഇതിനെല്ലാം നമ്മളിങ്ങനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ലൈം ബോൾസ് കിട്ടും. സ്ലൈം ബോൾസ് നമുക്ക് നല്ല യൂസ്ഫുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളങ്ങനെ ആ സ്ലൈം ബോൾസും കാര്യങ്ങളെല്ലാം എടുത്ത്, ആ ഇത് ഞാനന്ന് ഒപ്റ്റിഡിയം മൈനെ വന്നപ്പോൾ വാട്ടർ സോഴ്സ് ഇവിടെ വെച്ചിട്ട് പോയി തന്നെയല്ലേ. ഓ ഇപ്പോൾ ഇൻഫിനിറ്റി പൂളുള്ളതുകൊണ്ട് വാട്ടർ സോഴ്സിനൊന്നും വലിയ വിലയില്ലല്ലോ, അല്ലത്തിനുള്ളു അല്ല അത്രേ ഉള്ളൂ ഒന്നും പറയണ്ട. അപ്പോൾ നമ്മളിപ്പോൾ വാട്ടർ എടുത്ത് നമുക്ക് നേരെ നമ്മളെ അപ്പുറത്തേക്ക് പോകാം. നമ്മളെ ഇത് ഭയങ്കര അടുത്താട്ടോ, നമ്മളെ സ്പോണർ നമുക്ക് കിട്ടിയത് ഭയങ്കരമല്ല, നമുക്ക് അടുത്താണ്, അതുകൊണ്ട് വലിയ സീനില്ല. നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്നൊരു ഈ സ്ഥലത്താണ് അതുള്ളത്. അന്നേരം ഇവിടെ അടുത്ത വെള്ളം കൂടി വെച്ചാൽ നമുക്ക് വാട്ടറിൻ്റെ ഇൻഫിനിറ്റി സോഴ്സായി. അതാകുമ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും വെള്ളം എടുക്കാൻ വലിയ കഷ്ടപ്പെടേണ്ടാന്ന് വാസ്തവം. എന്നിട്ട് ഇവിടെ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു ബ്ലോക്ക് വെച്ച് കവർ ചെയ്യാം. ഇവിടെ മുഴുവൻ ഒരു ബ്ലോക്ക് വെച്ച് ഇങ്ങനെ കവർ ചെയ്യുക. എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളിപ്പോൾ അവിടെ ആ കില്ലിംഗ് ചേമ്പർ ആക്കുന്നതെന്ന് വെച്ചാൽ, ആ ഭാഗത്തെ കില്ലിംഗ് ചേമ്പർ ആക്കുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ആ ബാക്ക് പോകേണ്ട വഴി നമുക്ക് പിന്നാക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടേ ഇത് എന്ന് വെച്ചാൽ, ഇവിടെ വെള്ളം ഒഴിക്കുക, അവിടെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നേരെ പുറത്ത് കയറ്റി, ഈ ബ്ലോക്കിനെ കൊണ്ടെല്ലാം വലിയ ഇടങ്ങാറാണല്ലോ, രണ്ട് ബക്കറ്റിൽ വെള്ളം ഇങ്ങനെ എടുത്താൽ മതിയാണ്. ഓ ബക്കറ്റ് സെലക്ട്. ഓക്കെ, ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നേരെ നമ്മളെ ഈ വെള്ളത്തിൻ്റെ ഇതിപ്പോൾ ഇവിടെയല്ല വെള്ളം വെച്ചാൽ ആദ്യം, എന്നിട്ട് ഇവിടെ വെള്ളം വെക്കരുത്, ഇവിടെ വെള്ളം വെക്കുക. എന്നാൽ ഇവിടെ നമുക്കൊരു ഇൻഫിനിറ്റി പൂൾ കിട്ടി, എന്നിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇപ്പുറത്ത് വെച്ച് കൊടുക്കുക. എന്നാൽ നമുക്ക് ഇവിടെ ഇൻഫിനിറ്റി പൂൾ കിട്ടി, എന്നിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ സ്ഥലത്തും വെച്ച് കൊടുക്കുക. അന്നേരം നമുക്ക് ഇത് ഫുള്ള് ഇൻഫിനിറ്റി പൂളാവും. ഇതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഫുള്ള് പൊട്ടിച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലോക്കെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് വരും, ഈ വാട്ടർ തേച്ച് ഇങ്ങോട്ടേക്ക് വരും. ഞാൻ ജസ്റ്റ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് രണ്ടാമത്തെ മെയിൻ കാര്യം, ഈ നമ്മളെ മോം ഫാമിൻ്റെ വാട്ടർ സ്ട്രീം. വാട്ടർ സ്ട്രീമിനെ കൊണ്ട് നമ്മൾ മോബ്സിനെ തേച്ച് ഇങ്ങനെ പുഷ് ചെയ്യണം. മോബ്സിനെ തേച്ച് പുഷ് ചെയ്ത് അങ്ങ് കൊണ്ടുപോകണം. എന്നിട്ട് നമ്മളിങ്ങനെ പുഷ് ചെയ്താൽ ഇത് കണ്ടാ ഇവിടെ ആണ് അവസാനത്തെ ഇത് നിൽക്കുന്നത്, ലാസ്റ്റത്തെ ഫൈനലായിട്ട് നമ്മളെ
സ്പൈഡർ വന്നിട്ട് ഇവിടാണ് നിൽക്കാൻ. ഇനി ഇവിടുന്ന് ഈ ബ്ലോക്കുണ്ട്, ഈ ബ്ലോക്കെല്ലാം പൊട്ടിക്കുക. ഇത് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത് സാധാരണ എല്ലാ മോഫാമിൻ്റെ രീതിയിലാണ് കേട്ടോ, എല്ലാ സ്പോണർ ഫാമിൻ്റെ രീതിയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് സാധാ വേറെ സ്പോണറാണെങ്കിൽ അതിനും യൂസ് ചെയ്യുക, അതിനൊന്നും ഒരു സീനും ഇല്ല. എന്നിട്ട് പിന്നെ ഇപ്പോൾ സ്പൈഡർ അല്ല, സ്പൈഡർ ഒരു ബ്ലോക്കിൽ വന്ന് നിൽക്കില്ലല്ലോ, അന്നേരം അവർക്ക് വേണ്ടി നമുക്ക് ഇവിടെ ഒരു ബ്ലോക്കും കൂടി അങ്ങ് പൊട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്, ആദ്യമേ പറഞ്ഞേക്കെ ഇതിലും നല്ല രീതികൾ വേറെ ഉണ്ടാവും. അത് കണ്ടിട്ട് ആരും എന്നെ ബ്ലെയിം ചെയ്യാൻ വരണ്ട, ബിക്കോസ് ദീസ് ഫാംസ് ആർ ടൂ ഈസി ടു മേക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്വന്തമായിട്ട് ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റിയൊരു ഫാംസാണ് ഇതൊക്കെ. നമുക്കിപ്പോൾ അവിടെയാണ് എത്തേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യും, ഇങ്ങനെ വെള്ളത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ട് അവിടെ തുള്ളിക്കയറണം. ഇല്ല, നടന്നിട്ടില്ല ഗൈസ്, സോറി, അടപെട്ടൽ മുഞ്ചിപ്പോയി. നമുക്ക് അടുത്ത പിക്കാക്സ് ഉണ്ടാക്കണം. ഇത് എത്രാമത്തെ പിക്കാക്സ് ആണെന്നറിയാം, നമ്മൾ ഉണ്ടാക്കുന്ന പിക്കാക്സ്. ഇവിടെ ഭയങ്കര സിനിമയാണല്ലോ എൻ്റെ പേർക്ക്. സ്പൈഡർമാൻ വെച്ചിന്, സ്പൈഡർമാൻ വണ്ണാ തോന്നുന്നു, സ്പൈഡർമാൻ വണ്ണങ്ങനെ വെച്ചിട്ട് ഇരുന്ന് കാണുന്നോ എൻ്റെ അനിത്യേ. എന്നിട്ട് നമ്മളിങ്ങനെ ഇവിടെ ബ്ലോക്ക് പിടിച്ചില്ല. നിങ്ങൾക്ക് കണ്ണ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു ടോർച്ച് വെച്ചരാം. ഓക്കെ, ടോർച്ച് വെച്ച്. ഈ മൊബൈലിൽ ടച്ച് ചെയ്യലേ ഭയങ്കര സീനാണ്. പിന്നെ അടുത്ത വ്ളോഗ് പെട്ടെന്ന് തന്നെ വരും കേട്ടോ, അടുത്ത വ്ളോഗ് ഇത്ര അലമ്പായിരിക്കില്ല. എൻ്റെ ചങ്ങായി പിള്ളേർപ്പുരം പോകുന്നതാണ്, അതുകൊണ്ട് കിഡിലാക്കാൻ ഞാൻ എന്തായാലും ശ്രമിക്കും. എല്ലാവരും സ്റ്റേ ട്യൂണ്ഡ്. ഇനി ക്രൂസോയുടെ കളി അങ്ങ് ലെവല് വേറി. ഞാൻ എല്ലാ സ്ഥലത്തും വേർപ്പിക്കും. അവിടെ ലാഭം ഉണ്ടായില്ല, ഓക്കെ, രക്ഷപ്പെട്ട്. എന്നിട്ട് ഇവിടെ തേച്ച് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ സ്പൈഡർ വന്നിട്ട് ഇവിടെ സ്റ്റക്ക് ആവില്ല. സ്പൈഡർ വന്നിട്ട് നേരെ ഇവിടത്തേക്ക് പോകും. ഇവിടത്തേക്ക് വീണിട്ട് കാര്യമില്ലല്ലോ, നേരോ ഇവിടുന്ന് നേരെ നമുക്ക് കില്ലിംഗ് ചേമ്പറിലേക്ക് കൊണ്ടുപോകണ്ടേ. ഇവിടെ ഇങ്ങനെ ഗ്യാപ്പൊക്കെ വരുമ്പോൾ അതൊക്കെ ഇതാക്കി കളട്ടെ. അത് നമുക്ക് കയറാനുള്ള സ്റ്റെപ്പായിരുന്നു, ഇനി നമുക്ക് സ്റ്റെപ്പ് വേറെ ഉണ്ടാക്കാം, അത്രേ പറയാനുള്ളൂ. ഇനി ഇവിടുന്ന് വെള്ളം വന്നിട്ട് സ്പൈഡറിനെ അങ്ങ് കൊണ്ടുപോകണ്ടേ. നേരോ ഇവിടുന്ന് ഒരു നാല് ബ്ലോക്ക്, 1, 2, 3, 4 നാല് ബ്ലോക്കിൻ്റെ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം. എന്നിട്ട് ഈ ഇത് രണ്ടാമത്തെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നാല് ബ്ലോക്ക് ആയിരിക്കും. നമുക്കൊരു എക്സ്ട്രാ ബ്ലോക്കും കൂടി പൊട്ടിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് സ്പൈഡറാണ്, കുറച്ച് സ്മൂത്തായിട്ട് പോകണ്ടേ. അതുകൊണ്ട് നമുക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ബ്ലോക്ക് പൊട്ടിച്ചാലും മതി, ബട്ട് ഞാൻ കുറച്ചും കൂടി സ്മൂത്താവാൻ വേണ്ടിയിട്ടാണ് നാല് ബ്ലോക്ക് പൊട്ടിച്ചത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ഇവിടെ നമ്മൾ വാട്ടർ വെച്ചിട്ടില്ലേ, ഇവിടെ നമ്മൾ വാട്ടർ വെച്ച്, ഇനി നമുക്ക് അപ്പുറത്തും വാട്ടർ വെക്കണം. വാട്ടർ വെക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വാട്ടർ ഇപ്പുറത്തു നിന്ന് വന്ന് എടുക്കുക. ഇതിൽ നിന്ന് വാട്ടർ എടുത്ത സീനാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അതിൽ നിന്ന് എടുക്കാൻ. എന്നിട്ട് ഇവിടെ നമ്മളെ വെള്ളം പിടിക്കുക. അവിടെ വെള്ളം വെച്ചാൽ തന്നെ വെള്ളം അങ്ങോട്ടേക്ക് പോകും, കണ്ട, അങ്ങോട്ടേക്ക് പോകുന്നതണ്ട. അന്നേരം നമ്മളിപ്പോൾ ഒരു സ്പൈഡർ ഇതിലേ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ മേലെ നിന്നൊരു സ്പൈഡർ സ്പോണെന്ന് ചോദിച്ചോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ അങ്ങ് പോകും, വെള്ളത്തിലേ ഇങ്ങനെ അങ്ങ് പോയിട്ട് ആ വെള്ളത്തിലേക്ക് കഴിഞ്ഞിട്ട് ഇതേപോലെ അങ്ങ് പോകും കേട്ടോ, ആ സ്ഥലത്തേക്ക് പോകും. അതാണ് നമ്മളെ മെയിൻ ഉദ്ദേശവും, അതാണ് നമ്മളെ മെയിൻ ഉദ്ദേശം. ആ സ്പൈഡറിനെ ഇങ്ങനെ തള്ളി 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 അങ്ങ് എത്തിക്കുക. പിന്നെ എല്ലാ നിങ്ങളെല്ലാം തള്ളിൽ ഭയങ്കര ബെസ്റ്റ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അറിയാണ്ട് തട്ടിയിട്ട് അടുത്ത വെള്ളമെല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടി വെള്ളം വെക്കാം. ഇപ്പുറത്തെ സൈഡ് ഓ ഓ വെള്ളത്തിൽ നിന്ന് കളിക്കൽ ഭയങ്കര സീനാട്ടാ. എന്നിട്ട് ഇവിടെയും കൂടി നമ്മൾ വാട്ടർ വെച്ച്. ഇനിയിപ്പോൾ ഇതിങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്നില്ലേ, നമ്മളെ സ്പൈഡർ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യമാണ് കില്ലിംഗ് ചേമ്പറിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കൽ. ഇതിപ്പോൾ ഇത്രയേ വെള്ളം വരും കേട്ടോ, അത്രയേ വേണ്ടു. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഐസാണ്, നമ്മളെ അടുക്ക തീരെ ഇല്ലാത്ത സാധനമാണ് ഐസ്. ഇപ്പുറത്തെ സൈഡ് വെള്ളം വരുന്നുണ്ട്, അതിന് നമുക്ക് അതിനൊരു വഴിയുണ്ട്. ഇപ്പോൾ അപ്പുറത്ത് രണ്ടും ഇത്രയോ വെള്ളം വരുന്നുള്ളൂ, ഇവിടെ ഇത്ര വെള്ളം വരുന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങോട്ടേക്ക് 3 എക്സ്റ്റെൻഡ് ചെയ്തില്ല, ഒരു ബ്ലോക്ക് കുറവല്ലേ, അതാണ് അങ്ങനെ വരുന്നത്. അന്നേരം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഒരു ജസ്റ്റ് ഒരു ബട്ടൺ ഉണ്ടാക്കിയാൽ മതി, ബട്ടനോ സൈനോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അത് ജസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയാണ് വെക്കേണ്ട, ഇതാ ഇപ്പോൾ ഇവിടെയല്ല വെള്ളം വരുന്നത്, ആ വെള്ളം നമുക്ക് പോക്കേണ്ടത്, അവിടെ വെച്ച് കഴിഞ്ഞാൽ കണ്ട വെള്ളം പിന്നെ അങ്ങോട്ടേക്ക് പോകില്ല, ഇടുത്ത വരേ വരും. അതാണ് സംഭവം. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ വെക്കാൻ ഐസ് വേണം, നല്ല സ്മൂത്തായിട്ട് ഇതിനെ തള്ളിക്കൊണ്ടോണ്ടേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഐസ് വേണം ഇവിടെ. ഇനി ആ ഐസാണ് നമുക്കിപ്പോൾ എടുത്തിട്ട് വരേണ്ടത്. ഐസ് നമ്മളെ അയ്യോ ഗൈസ്, എന്തായാലും ഞാൻ ഇപ്പം വരാൻ എനിക്ക് തൊണ്ട വേദന എടുക്കാൻ തുടങ്ങി, അതുകൊണ്ടാണ് ഇത്ര ദിവസം റെക്കോർഡ് ചെയ്യേണ്ടത് തൊണ്ട വേദന ഉള്ളതുകൊണ്ടാണ്. ഇനി ഞാനിപ്പം തന്നെ വരാം, തൊണ്ടൊന്ന് ശരിയായിക്കോട്ടെ, അപ്പോൾ പെട്ടെന്ന് വരട്ടെ ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ നേരത്തെ ഇതായി, ഇപ്പോൾ സുഖമായിട്ടൊന്നും ഇല്ല, വലിയ സുഖമായിട്ടൊന്നും ഇല്ല, എന്നാലും വന്ന് എന്നെന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് സിൽട്ടച്ച് വേണം, നമുക്ക് ഐസ് വേണം അവിടെ വെക്കാൻ. ഐസ് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു സ്പൈഡർ വന്ന് പുഷ് ചെയ്താൽ മറ്റേ സ്പൈഡർ മുമ്പോട്ടേക്ക് തെറിച്ച് പോകണമെങ്കിൽ ഐസ് വേണം. ഐസ് ആകുമ്പോൾ നല്ല സ്മൂത്തിൽ ഉറങ്ങി നടന്നു പോകും. എൻ്റെ ക്രീപ്പർ ഫാമിൻ്റെ ട്യൂട്ടോറിയൽ കണ്ടാൽ മനസ്സിലാവും ഐസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്.
അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കി. എൻ്റെ അടുക്കൽ ഡയമണ്ട് പിക്കാക്സ് ഉണ്ട്, ബട്ട് എൻ്റെ അടുക്കൽ ഉള്ള 23 XP. ഇപ്പോൾ ഫോർച്യൂൺ മാത്രം അതിൽ കാണിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഡയമണ്ട് പിക്കാക്സ് വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഞാനൊരു അയൺ പിക്കാക്സ് ഉണ്ടാക്കി. അയൺ പിക്കാക്സിന് ഇതാ രണ്ടാമത്തെ ലെയറിൽ തന്നെ നമുക്ക് സിൽട്ടച്ച് ഉണ്ട്. നേരെ നമുക്കിവിടെ ലാപ്പീസ് വെച്ചിട്ട് ആ രണ്ടാമത്തെ ലെയറിങ് വാങ്ങിക്കാം. എന്താ ഉള്ളത്, സിൽട്ടച്ചും അൺബ്രേക്കിങ് കിട്ടിയിന്. ഓ ബാക്കിയുണ്ട് കേട്ടോ. ഇനി ഡയറക്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബാക്കിയുള്ള നമ്മളെ വിലപിടിപ്പുള്ള അയണും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമ്മളെ ചെസ്റ്റിൽ വെച്ചിട്ട് നമുക്ക് വേഗം മറ്റേ നമ്മളെ ഐസ് ബയോം ഇല്ലേ അവിടത്തേക്ക് പോവാം. അവിടെ പോയിട്ട് നമ്മളെ ഇതെല്ലാം കളക്ട് ചെയ്യുക. കുറച്ച് ആകെ 3 ഐസാ വേണ്ടി വരും, എന്നാലും നമുക്ക് കുറച്ച് കൂടുതൽ ഐസ് എടുത്താലേ. എടുക്കുമ്പോൾ എല്ലാം മര്യാദയ്ക്ക് എടുക്കണ്ടേ, പിന്നെ ആ വഴിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. പിന്നെ വെറുതെ എന്തിനാണ് അവിടെ പോകുന്നത്? ഏത് ഭാഗത്തേനും ഐസ് എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്താണെന്നാണ് തോന്നുന്നത്. ആ ഭാഗത്താണ് നമ്മുടെ സ്പോൺ വരുന്നത്, അതാ കണ്ട അവിടാണ് നമ്മൾ ഐസ് ഐസ് പൈക്കുന്നത് തന്നെ പറഞ്ഞത്, ഐസ് ബയോമ വരുന്നത്. ഐസ് പൈക്കുന്ന അതിനെ ടെക്കനെ പിടിച്ച് മാട്ടലായിരിക്കും. അപ്പാടും വരുമുണ്ട് ഈ എന്നോട് ചോദിക്കാൻ, എടാ അത് ഐസ് പൈക്കല്ലടാ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഈ വീഡിയോ പെട്ടെന്ന് തന്നെ തീർക്കണം. എന്താണെന്ന് വെച്ചാൽ അധികം ലെങ്ത് ആക്കരുത്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ തന്നെ ഞാൻ ഈ ബാക്കി ഭാഗമെല്ലാം എഡിറ്റ് ചെയ്തത്, എന്തായാലും തുടക്ക സുഖമില്ലല്ലോ. പിന്നെ വെറുതെ എന്നിട്ട് അറിയില്ലല്ലോ എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ബാക്കി ഭാഗമെല്ലാം എഡിറ്റ് ചെയ്ത് വെച്ച് 30 മിനിറ്റ് ആയി. ഇപ്പം ടോട്ടൽ 29 മിനിറ്റ് ആയി. ഇനി ഇതും കൂടി കൂട്ടിയിട്ടൊരു 40 മിനിറ്റിൽ ഒതുക്കണം, അല്ലെങ്കിൽ കാണുന്ന ആൾക്ക് മാനസികമായി പോകും ഇത്രക്കായിരം മിനിറ്റ്. നമുക്ക് ആകെ വേണ്ട കുറച്ച് ഐസ്, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കയറിയിട്ട് കുറച്ച് ഐസ് കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് പോവാം. പിന്നെ ഈ ഐസ് സിൽട്ടച്ച് ഉണ്ടെങ്കിലേ കിട്ടൂ കേട്ടോ ഗൈസ്, അല്ലെങ്കിൽ ഈ ഐസ് കിട്ടൂല. ഈ ഐസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ എടുക്കുക സിൽട്ടച്ച് ആക്കുക, സിൽട്ടച്ച് പിക്കാക്സ് ആക്കുക. ആ പിക്കാക്സ് അക്കൗണ്ട് ഇങ്ങനെ ആക്കിയാൽ ഇതാ ഇങ്ങനെ പൊട്ടിച്ചാൽ ഐസ് ഡ്രോപ്പ് ആവും. എന്നാലും അത് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ? നമുക്ക് ഈ ഒരു ഭാഗം കുറച്ചങ്ങ് എടുക്കുക. എന്താണെന്ന് വെച്ചാൽ പിന്നെ വരണ്ടല്ലോ. ഓ സീന് സീന് ഇതങ്ങ് മൂടിക്കളയാ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അടി പോവാം. അതിൻ്റെ അടി പോയാലല്ല സീനാ, വെറുതെ എന്തിനാണ് ഇരന്ന് പണി വാങ്ങിക്കുന്നത്? ഇത് നമ്മളിപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് പാക്ക്ഡ് ഐസ് ആണ്, പാക്ക്ഡ് ഐസ് അല്ല. നോക്കട്ടെ, ഇത് അത് സാധാ ഐസ്, ഇത് പാക്ക്ഡ് ഐസ്. നമ്മൾ ഈ നിലത്തുനിന്ന് ഈ സാധനം കണ്ട ഇത് സാധാ ഐസ്, അതാണ് നമ്മൾ നേരത്തെ അറിയാണ്ട് അവിടെ പൊട്ടിച്ചുപോയത്. പിന്നെ ഇതാണ് പാക്ക്ഡ് ഐസ്, ഇതും അതിൻ്റെ ഒരു ഐസ് ഉണ്ട്, ബ്ലൂ ഐസ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കിടിലെ ഐസ്, ബട്ട് അതിന് കുറേ ഭയങ്കര ചിലവാണ്. ഈ ഒരു സാധാ ഐസ് ആണെങ്കിൽ നമുക്ക് ഐസ് ഇവിടുന്ന് പൊട്ടിച്ചെടുത്ത് എടുത്താൽ മതി. ബട്ട് ഈ പാക്ക്ഡ് ഐസ് ഇങ്ങനെയല്ലാണ്ട് നമുക്ക് ഈ സാധാ ഐസിനെ കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ 9 ഐസ് വേണോ ഒരു പാക്ക്ഡ് ഐസ് ഉണ്ടാക്കാൻ, അതേപോലെ 9 പാക്ക്ഡ് ഐസ് വേണോ ഒരു സാധാ ഐസ് ഉണ്ടാക്കാൻ. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ എത്ര വേണ്ടി വരും? കുറച്ച് പാക്ക് മറ്റേ ബ്ലൂ ഐസ് ഉണ്ടാക്കണമെങ്കിൽ ബ്ലൂ ഐസ് ഉണ്ടാക്കാൻ വേണ്ടത് 9 പാക്ക്ഡ് ഐസ് ആണ് ബ്ലൂ ഐസ് ഉണ്ടാക്കാൻ വേണ്ടത്. ഒരു പാക്ക്ഡ് ഐസ് ഉണ്ടാക്കാൻ 9 ഐസ് വേണം. എത്ര ഐസ് വേണം ഗൈസ്? കുറേ വേണോ? അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇപ്പം തൽക്കാലം പാക്ക്ഡ് ഐസ് മതി, പാക്ക്ഡ് ഐസ് തന്നെ ധാരാളമാണ്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ താഴേക്ക് പോകണം. താഴേക്ക് പോയിട്ട് ഞാൻ എന്തായാലും ആടെ എത്തട്ടെ ഗൈസ്, അല്ലാണ്ട് ആടത്തെ നടക്കുന്ന എന്തായാലും കാണിക്കുന്നില്ല. ആടെ എത്തി ഞാൻ എന്തായാലും അങ്ങനെ സ്പോണറുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഈ സ്പോണറുടെ ഭാഗത്ത് നമ്മൾ ഐസൊക്കെ സെറ്റായില്ല, അന്നേരം ഐസ് വെക്കേണ്ടത് ഇതേ ഇവിടാണ്. നമുക്ക് ഈ ഭാഗം അങ്ങ് പൊട്ടിക്കുക. ഇപ്പോൾ ആ സ്റ്റോണ് സ്റ്റോണായി കിട്ടുന്നതാണ്ട. ഇനി നമ്മൾ എന്ത് പൊട്ടിച്ചാലും നമുക്ക് അതേപോലെ കിട്ടും. സാധാ ഇതിനെ കൊണ്ട് പൊട്ടിച്ചെങ്കിൽ അത് കോബിൾ സ്റ്റോണായിട്ട് കിട്ടാൻ. നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് ഇതിന് പകരം നമുക്ക് ഇവിടെ ഐസ് വെച്ച് കൊടുക്കുക. ഐസ് അല്ല, പാക്ക്ഡ് ഐസ്, പാക്ക്ഡ് ഐസ് വെച്ച് കൊടുക്കുക. പാക്ക്ഡ് ഐസ് ഇവിടെ ഇങ്ങനെ വെച്ചാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പുഷിങ്ങിൻ്റെ ഇത് കൂടും. എന്നിട്ട് പിന്നെ ഇപ്പുറത്തേക്കുള്ളത് ഇത് ഇതാക്കണം. ഇപ്പുറത്തേക്കല്ലേ പുഷ് ചെയ്ത് കൊണ്ടുപോകണ്ടേ? അന്നേരം ഇപ്പുറത്ത് നമുക്ക് ഇവിടുന്ന് കില്ലിംഗ് ചാമ്പറിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളത് അങ്ങനെ കൊണ്ടുപോകാം. എന്തായാലും നമ്മൾ ഈ ഡയമണ്ട് നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ ഈ സിൽട്ടച്ച് പിക്കാക്സിനെ കൊണ്ട് അങ്ങ് എടുക്കുക. ഫസ്റ്റത്തെ സിൽട്ടച്ചാണ് കണ്ട, സിൽട്ടച്ചിനെ കൊണ്ട് എടുത്താൽ നമുക്കിങ്ങനെ ഓവറായി കിട്ടും. അന്നേരം നമ്മളെ ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഫോർച്യൂണും സിൽട്ടച്ചും ഒപ്പരിടാൻ പറ്റില്ല. അന്നേരം ഫോർച്യൂൺ കിട്ടിയാൽ നമുക്ക് ഇത് പൊട്ടിച്ചാൽ കുറേ കിട്ടും, കുറേ ഡയമണ്ട് കിട്ടും. ഈ കുറച്ചും തന്നെ കുറേ ഡയമണ്ട് കിട്ടും, അതാണ് മറ്റേതിൻ്റെ പ്രത്യേകത. നേരം നമ്മൾ ആ ഭാഗത്തും നമ്മളൊരു ഡയമണ്ട് കണ്ടിട്ടില്ല. നേരത്തെ അതും കൂടി നമുക്ക് എന്തായാലും ഇങ്ങനെ എന്തായാലും നമുക്കൊരു സിൽട്ടച്ച് കിട്ടില്ല. ഫസ്റ്റത്തെ എൻജോയ്മെൻറ്റാണ് കേട്ടോ, നമ്മൾ ചെയ്ത ഫസ്റ്റത്തെ എൻജോയ്മെൻറ്റാണ് ഈ സീരീസിൽ. സത്യം പറഞ്ഞാൽ ഞാൻ ലേറ്റാക്കിയതാണ്, മുമ്പേ ഇതാക്കേണ്ടതാണ്, എൻജോയ്മെൻറ്റെല്ലാം ചെയ്യേണ്ടതാണ്. ബട്ട് ഞാൻ വിചാരിച്ച് മെല്ലെ കളിക്കാം, മെല്ലെ എൻജോയ് ചെയ്ത് കളിക്കാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ അടിയിൽ ലാവ് ഉണ്ടോ? ഇല്ല, അതിൻ്റെ അടിയിൽ ലാവില്ല. നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് നോക്കാം, വെറുതെ ലാവയിൽ പെട്ടുകൊണ്ടല്ലോ. ഇല്ല, അടിയൊന്നും ലാവയില്ല. പിന്നെ ഈ അയണില്ലേ, അയണ് നമ്മൾ ഇതിനെ കൊണ്ടെടുത്താലും ഒരേപോലെ കിട്ടാം കേട്ടോ. സിൽട്ടച്ചിനെ കൊണ്ടെടുത്താലും രണ്ടര കൊണ്ടെടുത്താലും
ഇങ്ങനത്തെ സാധനങ്ങളാ മാറ്റം വരുന്നുള്ളൂ. ഓ, അടിയിലും ഡയമണ്ട് പൊടച്ചോനെ, അന്നേരം ഇവിടെ ലാവ് ഉണ്ടല്ലേ, നമുക്ക് അടിയിലൊന്ന് അവിടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം, അവിടെ ഒന്ന് പൊട്ടിച്ചിട്ട് അടിയിൽ ലാവ് ഉണ്ടോ നോക്കാം. ഇല്ല, അടിയിൽ ലാവയില്ല. നമുക്കിതങ്ങ് എടുക്കുക ഗൈസ്, ഞാനിതങ്ങ് എടുക്കുകയാണ്. എന്തായാലും സേഫായിട്ട് എടുക്കണം, ലാവേ പോയാൽ കിട്ടിയ സാധനം കൂടി പോകും. ഓക്കെ, നമുക്ക് ആ ഡയമണ്ട് കിട്ടി. ഇപ്പോൾ 6 ഡയമണ്ട് നമുക്ക് ഇപ്പം തന്നെ കിട്ടിയിന്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഐസ് വെച്ചില്ല, ഐസ് വെച്ചോണ്ട് തന്നെ ഇനി നമുക്ക് കില്ലിംഗ് ചേമ്പറിലേക്കുള്ള വഴിയാണ് ഉണ്ടാക്കേണ്ടത്. ഇവിടുന്ന് ഇങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത ഭാഗത്തേക്കുള്ള സാധനമാണ് ആക്കേണ്ടത്. ഇപ്പം നമുക്ക് 6 ഡയമണ്ടായി. നമുക്ക് ഈ ഇതെടുത്തിട്ട് ഇപ്പുറത്ത് വെക്കുക, ഐസും കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ കയറ്റി വെക്കുക. ഡയമണ്ട് പിക്കാക്സ് ഉണ്ട്, അതൊക്കെ കയറ്റി വെക്കുക. വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? പിന്നെ നമ്മൾ അതിൽ 18 XP വേണമെന്ന് കാണിച്ചാൽ 18 XP മൊത്തം ചിലവാകില്ല. 18 XP നമ്മളിൽ മിനിമം വേണം എന്നാണ് അവർ കാണിക്കുന്നത്. ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കവർ ചെയ്യണം, ഇവിടെ ഫുള്ള് ഡാർക്ക്നെസ് ആക്കണം. ഫുള്ള് ഡാർക്ക്നെസ്സിലാണ് കളി. ഈ മോംഫാം എന്നെല്ലാം പറയുന്നത് ഫുള്ള് ഡാർക്ക്നെസ്സിൽ കളിക്കുന്ന സാധനമാണ്. നേരെ ഇവിടെ എല്ലാം ഇങ്ങനെ മൂടിയിട്ട്, പിന്നെ അധികം ഇതാക്കരുത് കേട്ടോ, ഇവിടെ നിന്ന് അധികം ഒന്നും വെക്കരുത്. സ്പൈഡർ കയറിയിട്ട് അങ്ങ് പോകും. നമുക്ക് ഇപ്പം വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് കില്ലിംഗ് ചേമ്പർ ആക്കാം, ബട്ട് വേണമെങ്കിൽ ഇവിടെ തന്നെ കില്ലിംഗ് ചേമ്പർ ആക്കാം. ഞാൻ ഇവിടെ തന്നെയാണ് കില്ലിംഗ് ചേമ്പർ ആക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, അധികം നീട്ടിക്കൊണ്ടോണ്ട് ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. സ്പൈഡർ സ്പോണർ അല്ലേ, പിന്നെ നമുക്ക് ഓൺ ദ സ്പോട്ട് കൊല്ലുന്ന രീതിയിലാക്കാം. ട്രൈഡൻറ്റ് കില്ലർ അല്ലാണ്ട് ബേസിക് അല്ലേ ഇത്, നമുക്ക് ബേസിക് ഫാമിൻ്റെ രീതിയിൽ തന്നെ അങ്ങ് ആക്കാം. വെറുതെ എന്തിനാണ് ചോറ് പിടിക്കുന്നത്? ഇതിപ്പോൾ താഴേക്ക് ഇങ്ങനെ 2 ബ്ലോക്ക് ഡിസ്റ്റൻസ്, ഇങ്ങോട്ടേക്ക് 2 ബ്ലോക്ക് ഡിസ്റ്റൻസിൽ കുഴിക്കുക. എന്നിട്ട് ഒരു രണ്ട് മൂന്ന് ബ്ലോക്കും കൂടി കുഴിച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ അധികം താണ്ട, നമ്മൾ 1-ാമത് 10 ലുള്ളത് ലെവല്. ഇപ്പോൾ ഇവിടുന്ന് മറ്റേ സ്പൈഡറിലെ ഇത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കും. എന്നാൽ അടുത്ത സ്പൈഡർ വന്നിട്ട് നമ്മളെ പുഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി ബാക്കോട്ട് പോയിട്ട് നേരെ ഇതിൽ പോകും. ഇതിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് 1 ബ്ലോക്കും കൂടി താത്തിയിട്ട് അവരെ കൊല്ലുന്ന രീതിയിലാക്കേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ 1 ബ്ലോക്കും പൊടിച്ചില്ലേ, ഇതാണ് അവരെ കില്ലിംഗ് ചേമ്പർ. ഇവിടെയാണ് നമ്മൾ അവരെ ഇട്ട് കൊല്ലാൻ പോകുന്നത്. ഇതിന് നമുക്ക് ഹോപ്പർ വേണം. നമുക്ക് ഹോപ്പർ എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ, ഒന്ന് ഹോപ്പർ എത്രയാണ് വേണ്ടത്? അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്താൽ മതി, ഹോപ്പർ ജസ്റ്റ് ഒരു ഹോപ്പർ ആക്കുന്ന രീതി ആക്കിയാൽ മതി, ഒരൊറ്റ ഹോപ്പറിൽ എടുക്കുന്ന രീതി ആക്കിയാൽ മതി. നമുക്ക് അവിടെ ഒരു വാട്ടർ സോഴ്സ് വെച്ച് കൊടുക്കുക, അതാണ് കേട്ടോ നല്ലത്. ഇത്ര കാര്യം വെറുതെ അധികം ഹോപ്പർ ചിലവാക്കേണ്ട. ഞാനൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം, ഞാൻ ഇപ്പം കണ്ടുപിടിച്ച ട്രിക്കാണ്. എനിക്ക് മനസ്സിൽ തോന്നിയതാണ്, ആ വർക്കാവുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓ, കയറി 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 കയറി. ഓ, ഓക്കെ, നമ്മളെ ബക്കറ്റ് എടുത്തു. ബക്കറ്റാണ് സാറേ ഇവരെ മെയിൻ. അങ്ങനെ 1 ഗ്ലാസ് വെള്ളം എടുത്തിനി, 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നേരെ പോന്ന. എന്നിട്ട് ഇവിടെ ഇല്ലേ, നമ്മളെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കല്ലേ പോകുന്നത്. നേരെ അവിടെ ഒരു ഹോപ്പർ വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ എന്ത് സാധനം ഇട്ട് കഴിഞ്ഞാലും ഓ ഇതാ ഇത് കണ്ടോ, നമുക്കിപ്പോൾ ഈ സാധനം പുറത്തിടാം. അന്നേരം കണ്ടാ, അത് ആ സൈഡിലേക്ക് പോകുന്ന കണ്ടാ. അന്നേരമോ സ്പൈഡർ ഇങ്ങനെ വന്ന് ഈ വെള്ളത്തിൽ വന്ന് സ്പൈഡർ ഇങ്ങനെ നിന്ന് എന്നിട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വന്ന്, അന്നേരം നമ്മളവിടുന്ന് കൊന്ന്, അങ്ങനെയൊക്കെയല്ലേ സംഭവം. ഇനി സ്പൈഡർ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ മൊത്തം അങ്ങ് കവർ ചെയ്യണം. ഇവിടെ ഇപ്പം കവർ ചെയ്യണം എന്നില്ല, നിങ്ങൾ ലാസ്റ്റ് കവർ ചെയ്താലും മതി. ബട്ട് നമുക്ക് ഇപ്പം ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന്. ഇവിടെ നിങ്ങളിങ്ങനെ കവർ ചെയ്യുക, കവർ ചെയ്ത് ഞാൻ ഇപ്പം ചെയ്ത പോലെ അങ്ങ് ചെയ്യറ്. ഈ സൈഡൊന്നും ആവശ്യമില്ലാണ്ട് വെച്ചാൽ കയറും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് 1, 2 അന്നേരം വെച്ചാൽ ഓ ഓ ഓ അറിയാണ്ട് ടച്ചാകുന്ന കേട്ടോ ഗൈസ്, അറിയാണ്ട് ടച്ചാകുന്നു. ബെഡ്റോക്കിൻ്റെ അല്ല, ഫോണിൽ കളിക്കുന്നതിൻ്റെ പല പ്രത്യേകതകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളെ കില്ലിംഗ് ചേമ്പർ വരാൻ, ഈ ഭാഗമാണ് നമ്മളെ കില്ലിംഗ് ചേമ്പർ വരാൻ. ഇനി നമുക്കൊരു ഹോപ്പർ ഉണ്ടാക്കണം. ഹോപ്പർ നമുക്ക് മേലെ പോയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് നേരെ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഹോപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ബാക്കപ്പ് ആയിട്ട് 3 ഹോപ്പർ ഉണ്ടാക്കി വെച്ചതാണ്. 3 ശരിക്കും നമുക്ക് വേണ്ട. ഇനി ഹോപ്പർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ബ്ലോക്ക് പൊട്ടിക്കുക. ഈ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് നമുക്ക് ഏത് ഭാഗത്താ ചെസ്റ്റ് വരേണ്ടത് ആ ഭാഗത്തേക്ക് ഒരു ഹോപ്പർ വെക്കുക. ഞാനിപ്പോൾ ആ ഡയറക്ഷനിലേക്കാണ് വെച്ചത്, അവിടെയാണ് ഞാൻ ചെസ്റ്റ് വെക്കാൻ താല്പര്യപ്പെടുന്നത്. എന്നിട്ട് അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സ്പൈഡർ വരൂലേ, സ്പൈഡർ ഇപ്പം വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ കൊല്ലണ്ടേ. അതിനുള്ള ഏർപ്പാടാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതിന് സിമ്പിളായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഹാഫ് സ്ലാബ് വെക്കുക. ഇവിടെ ഹാഫ് സ്ലാബ് വെച്ചാൽ, ബട്ട് സീൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സ്പൈഡർ പുറത്ത് വരും. ആ പുറത്ത് വരാണ്ടിരിക്കേണ്ട കാര്യമാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഹാഫ് സ്ലാബ് വെക്കുക. ഫസ്റ്റ് ഹാഫ് സ്ലാബ് ഉണ്ടാക്കാം. ഫസ്റ്റ് ഹാഫ് സ്ലാബ് ഉണ്ടാക്കേണ്ട റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ല. ഹാഫ് സ്ലാബ് ഉണ്ടാക്കേണ്ട റെസിപ്പിയൊക്കെ സിമ്പിളല്ല ഗൈസ്, അതൊന്നും നിങ്ങൾ മറക്കൂല. എനിക്ക് എന്തായാലും അറിയാം, എൻ്റെ മുത്തുമണികളല്ലേ. അയ്യോ ഞാൻ പലതും പറയും, ആരും മൈൻഡ് ആക്കണ്ട, എല്ലാം ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നതാണ്. എന്നാലും നമ്മളെ ഈ സ്പൈഡറിന് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, സ്പൈഡറിന് ഇപ്പം നമ്മൾ ഇത് കണ്ടാ, ഇതിപ്പോൾ ഹാഫ് ബ്ലോക്ക് വെച്ചാൽ, ഹാഫ് സ്ലാബ് ആയാൽ അതിൻ്റെ ഉള്ളിലേ പുറത്ത് വരാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകതര ജീവിയാണ് ഈ സ്പൈഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറം തന്നെ ഒരു ഇപ്പുറത്തെ സൈഡ് വേറൊരു സാധനം കൂടി വെച്ച് കവർ ചെയ്യണം, അല്ലെങ്കിൽ സീനാവും. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതും. നമ്മളെ ഈ ബ്ലോക്കെല്ലാം പൊട്ടിക്കുക, ഈ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ഈ മൂന്ന് ബ്ലോക്കും പൊട്ടിക്കുക. ഇപ്പം നമ്മൾ ഇവിടെ വെച്ച് ഈ മൂന്ന് ബ്ലോക്കില്ലേ, അത് മൂന്നും പൊട്ടിക്കുക. അത് മൂന്നും ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇവിടെ മൂന്ന് ഹാഫ് സ്ലാബ് വെക്കുക. ഇവിടെ ഇപ്പോൾ മൂന്ന് ഹാഫ് സ്ലാബ് വെച്ച്, എന്നിട്ട് ഇതിൻ്റെ മേലെ ഹാഫ് സ്ലാബ് എന്ന് വെച്ചാൽ ഇതേപോലെയാണ് വെക്കേണ്ടത്. ഈ അടിയിൽ വെക്കാൻ പാടില്ല, അടിയിൽ വെക്കാൻ പാടില്ല മീൻസ് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടാ, അടിയിലില്ല, അടിയിലില്ല, മേലെ മാത്രമേ ഉള്ളൂ. മേലെ മാത്രമായിട്ട് അങ്ങനെ വെക്കുക. എന്നിട്ട് സ്പൈഡർ പുറത്ത് വരാണ്ട് കണ്ടിട്ട് അടുത്ത കാര്യം ചെയ്യേണ്ട, അടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനു മുമ്പേ നമുക്ക് അവിടെ ഒരു ഹോപ്പറും കൂടി വെക്കാം. അവിടെ ഇല്ലേ, നമ്മൾ അവിടത്തേക്ക് ഒരു ഹോപ്പർ കണക്ഷൻ വലിക്കുക. അവിടെ ശരിക്കും അവിടെ വെച്ചാൽ മതി നിങ്ങൾ ശരിക്കും ഹോപ്പർ. ഞാൻ പൊട്ടത്തരം കാണിച്ചിട്ട് ഇപ്പുറം ഒരു ഹോപ്പർ വെച്ചതാണ്, അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ശരിക്കില്ല. എന്നിട്ട് ഇവിടെ മൊത്തം കവർ ചെയ്യണം, ഇതിൻ്റെ മേലെ മൊത്തം ഇങ്ങനെ ബ്ലോക്ക് വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് കൊല്ലണ്ട, അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അടുത്ത കാര്യമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് സാധാ മോഫാമിന് ഇത്ര കഷ്ടപ്പെടുന്നു വേണ്ട കേട്ടോ. അവരെ വെച്ച് കൊണ്ടുവന്നിട്ട് ഈ ഹാഫ് സ്ലാബ് എന്തെങ്കിലും വെച്ച് കൊടുത്താൽ അവരെ നമുക്ക് കൊല്ലാൻ പറ്റും. ഈ ഫാമിന് മാത്രമേ ഇത്ര കഷ്ടപ്പാടുള്ളൂ. ഇത് നമ്മളെ സ്പൈഡറിൻ്റെ ഫാമായതുകൊണ്ട് തന്നെ ഒരുമാതിരി ചോറ പിടിച്ച സാധനമാണ് ഗൈസ്. ചോറ എന്നെല്ലാം വെച്ച ഭയങ്കര വലിയ ചോറയാണ്. എന്നിട്ട് സ്പൈഡർ ഇതിലെ പുറത്ത് കിടക്കാണ്ടിരിക്കേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ ഇത് വെക്കണം. നമ്മളെ ഫസ്റ്റ് ഈ നമുക്ക് കൊല്ലാൻ പറ്റുമോ നോക്കണം. ഇങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിപ്പോൾ അതിലൊരു മോബ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിടെ ടച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കണം. ഇവിടെ നിന്നിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ അടിച്ച് കൊല്ലണം. അന്നേരം നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്ലഷ് പ്ലേറ്റ് അല്ല, ട്രാപ്പ് ഡോർ, അയൺ ട്രാപ്പ് ഡോർ തന്നെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ മറ്റേതാകുമ്പോൾ നമ്മൾ അടിച്ച് കളിക്കുമ്പോൾ ചിലപ്പോൾ അത് തുറക്കാൻ ചാൻസ് ഉണ്ട്. അത് തുറന്ന് വരാൻ പാടില്ല, തുറന്ന് വരാണ്ട് നിൽക്കണം, അവിടെ തന്നെ നിൽക്കണം. അതിനാണ് അയൺ ഇത് യൂസ് ചെയ്യുന്നത്, അയൺ ട്രാപ്പ് ഡോർ യൂസ് ചെയ്യുന്നത്. അയൺ ട്രാപ്പ് ഡോർ, അയൺ ഡോർ പിന്നെ സാധാ ഡോർസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ബാക്കിയെല്ലാം നമുക്ക് മാനുവലായിട്ട് കൈയിനെ കൊണ്ട് തുറക്കാൻ പറ്റും. ബട്ട് ഇത് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഇല്ലാണ്ട് തുറക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് ഇത്. അന്നേരം നമുക്കിതിപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ അടിച്ചിട്ട് ഇതാ നമുക്ക് ആ ഹോപ്പർ തുറക്കാൻ പറ്റും നോക്കാം. കണ്ടാ ഹോപ്പർ തുറക്കാൻ പറ്റുന്നുണ്ട്. അന്നേരം ഇങ്ങനെ എന്താ വെച്ചതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ അവിടെ ഹാഫ് ബ്ലോക്ക് വെച്ചപ്പോൾ അവിടെ ഒരു ഹാഫ് ഗ്യാപ്പ് വന്നില്ല. ഹാഫ് ഗ്യാപ്പിലൂടെ നമ്മളെ സ്പൈഡറിന് പുറത്ത് വരാൻ പറ്റും. ആ പുറത്ത് വരാണ്ട് നിൽക്കേണ്ടിട്ടാണ് ഇപ്പുറത്ത് നമ്മൾ അയൺ ട്രാപ്പ് ഡോർ വെച്ചത്. അന്നേരം ഇതിൻ്റെ ഹാഫ് ആ ഒരു വരണ്ട ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മൈന്യൂട്ടായി, പിന്നെ അവർക്ക് വരാൻ പറ്റാത്തത്ര ഇതായി. അതിനാണ് അത് വെക്കുന്നത്. ഇപ്പം നമ്മളെ ഫാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇവിടെ വരുന്ന സ്പൈഡേഴ്സിനെ നമ്മൾ ഇങ്ങനെ കൈയിനെ കൊണ്ട് അടിച്ച് കൊന്നാൽ മതി. കൈയിനെ കൊണ്ട് ഇങ്ങനെ അടിച്ച് കൊല്ലുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഫുള്ള് കവർ ചെയ്തിട്ട് ഈ കില്ലിംഗ് ചേമ്പറിൻ്റെ ഭാഗം, ഇതിപ്പോൾ നമ്മൾ ഇവിടെ അല്ലാക്കിയേ, അവിടെ ഹോപ്പർ ആക്കിയില്ലേ. എന്നാലും ഇവിടെ നമ്മളൊരു ചെസ്റ്റ് വെക്കണം. ഇവിടെ നമ്മൾ ഒരു ചെസ്റ്റ് വെച്ചിട്ട് ഇത് ഉണ്ടാവും. മറ്റേ ഇവിടെ മറ്റേ ട്രാപ്പ് ഡോർ, ആ ട്രാപ്പ് ഡോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെസ്റ്റ് തുറക്കാൻ പറ്റും, അതുകൊണ്ട് വലിയ സീനില്ല. എന്നിട്ട് കയറിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഉള്ളിൽ പോയിട്ട് ഉള്ളിലത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇങ്ങ് വരണം. ഉള്ളിലത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് ഇവിടേക്ക് വരാനുള്ളൊരു വഴിയും കൂടി പിന്നെ സെറ്റപ്പ് ആക്കണം. അതൊക്കെ നമുക്ക് പിന്നെ സെറ്റപ്പ് ആക്കാം. ഇപ്പം നമ്മൾ ഈ ഫാമിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഓയ് ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഓരോ സാധനം വെക്കും ഞാൻ. അതാ പിന്നെയും തുള്ളി ഇതിൻ്റെ ഉള്ളിൽ. എന്താണ് ക്രൂസോ, നമുക്കിനി നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ പോകണമെങ്കിൽ ഇതാ നേരെ ഇങ്ങനെ പോയാൽ മതി ചേട്ടാ, പേടിക്കൊന്നും വേണ്ട. ഇനി വേറൊരു കാര്യം ഞാൻ ചെയ്യാൻ മറന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ മേലെ ഒരു ഹാഫ് സ്ലാബ് വെക്കണം. അതിപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം തന്നെ നമുക്ക് അങ്ങ് വെക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ കയറി നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ പില്ലറപ്പ് ചെയ്ത് പോവുക. എന്തായാലും നമുക്ക് ഈ ടോർച്ച് പൊട്ടിക്കുക. എന്നിട്ട് അവിടെ ഒരു ഹാഫ് സ്ലാബ് വെക്കുക. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മേലെ സ്പോണിങ് ഒഴിവാക്കേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ടോർച്ച് പൊട്ടിക്കുക, പിന്നെ ചുറ്റുവേടി എല്ലാ ടോർച്ചും പൊട്ടിക്കുക.
ഫസ്റ്റ് ഇവിടെ ഉള്ള ടോർച്ചെല്ലാം പൊട്ടിക്കുക, പിന്നെ ആ ടോർച്ച് പൊട്ടിക്കാനായി നമ്മൾ വരേണ്ടി വരില്ലല്ലോ. എന്നിട്ട് ഈ അവിടെ ബ്ലോക്ക് വെച്ച് കവർ ചെയ്യണം, അത് നമുക്ക് പോകുന്ന വഴിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ടോർച്ച് പൊട്ടിക്കുക, ഈ ടോർച്ച് പൊട്ടിക്കുക, അന്നേരം ഓൾമോസ്റ്റ് ആ ടോർച്ചെല്ലാം പൊട്ടി, ഇനി അപ്പുറത്തെ സൈഡിലുള്ള ടോർച്ചും കൂടിയേ ഉള്ളൂ. അത് നമുക്ക് ഇവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് നമ്മൾ പോകാൻ നോക്കുമ്പോൾ അത് സെറ്റാക്കാം. നമുക്ക് ഇടി എത്തുന്നുണ്ട്, ആ ആടി എത്തുന്നുണ്ട്, ആടിയും കൂടി കവർ ചെയ്യുക. അന്നേരം ആ ഭാഗം ഫുള്ള് ഡാർക്ക്നെസ് ആയില്ല. ഇനി ആ ടോർച്ചാണുള്ളത്, ആ ടോർച്ച് ഉണ്ട്, അവിടെ ഒരു ടോർച്ച് ഉണ്ട്, പിന്നെ ഇതിലെ പോകുമ്പോൾ വാട്ടർ. അതിപ്പോൾ നമ്മൾ ഇതും കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവും. എന്നിട്ട് ഈ ടോർച്ച് നമുക്ക് ഇനി പൊട്ടിക്കണം. ഈ ടോർച്ച് പൊട്ടിക്കാൻ ജസ്റ്റ് ഒന്ന് ടോർച്ചിനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ഹോൾഡ് ചെയ്യാൻ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ടോർച്ച് പൊട്ടിക്കാൻ. എന്നിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ ഇതാണ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ പൊട്ടിക്കേണ്ടത്. ഈ ടോർച്ച് പൊട്ടിച്ചാട് സ്പോണിങ് ഉണ്ടാകും കേട്ടോ, ഇറങ്ങി ഓടിക്കൊള്ളണം അപ്പാടും. കണ്ടാ സ്പോണിങ് വന്ന കണ്ടാ, എന്നിട്ട് നേരെ തുള്ളുക, തുള്ളിയിട്ട് ജീവനും കൊണ്ട് ഓട്. എന്നിട്ട് അപ്പാട് ഓൺ ദ സ്പോട്ടിൽ ഇവിടെ ഫുള്ള് കവർ ചെയ്താളി കേട്ടാ, ഇവിടെ ഫുള്ള് കവർ ചെയ്താളി. ഇവിടെ നമുക്ക് കില്ലിംഗ് ചാമ്പറിൻ്റെ ഭാഗം മാത്രമേ പോകേണ്ടുള്ളൂ. അവിടെ നമ്മൾ കവർ ചെയ്തിട്ടില്ലല്ലോ, അവിടെയും കൂടി കവർ ചെയ്യണം കേട്ടോ. നമ്മൾ അവിടെയാണ് കവർ ചെയ്യാൻ മിസ് ചെയ്തത്. നമുക്ക് ഉള്ളിൽ തൽക്കാലം കുറച്ച് ടോർച്ച് വെച്ചിട്ട് ഇപ്പം കയറാം. ആ ഡാർക്ക്നെസ് ഉണ്ടായാലും മാത്രമേ നമ്മളെ സ്പൈഡേഴ്സ് നമ്മളെ അറ്റാക്ക് ചെയ്യും. ഇങ്ങനെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതുകൊണ്ട് വേണ്ടി മാത്രം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തത്. എല്ലാം കണക്ക് ഇത്ര കഷ്ടപ്പാടില്ല. നമുക്ക് ഈ സ്പൈഡേഴ്സിനെ തേച്ച് തല്ലിക്കൊന്നിട്ട് ആടെ നമുക്ക് കവർ ചെയ്താൽ ഈ ഫാം കംപ്ലീറ്റ് ആയി. ഈ ഫാമിൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല. ഇവിടെ നമുക്ക് പോയി നിൽക്കുക. ഇവിടെ ഇപ്പോൾ സേഫ് ആട്ടാ. ഈ സ്പൈഡർ വന്നാൽ ഈ സ്പൈഡറെ അങ്ങ് തല്ലിക്കൊന്നാൽ മതി. എന്നിട്ട് ഡയറക്റ്റ് ഇതാ ഇവിടെ ഈ സാധനത്തിൻ്റെ മേലെ, നമ്മൾ ഹാഫ് സ്ലാബിൻ്റെ മേലെ ഫുള്ള് കവർ ചെയ്യണം. ഹാഫ് സ്ലാബിൻ്റെ മേലെ ഫുള്ള് കവർ ചെയ്താൽ മോബ്സിന്, നമ്മളെ ഈ സ്പൈഡേഴ്സിനൊന്നും പുറത്ത് വരാൻ പറ്റില്ല. പിന്നെ എല്ലാം ഉള്ളിൽ തന്നെ ട്രാപ്പ്ഡായി, ഉള്ളിൽ ട്രാപ്പ്ഡായി. ഉള്ളിൽ ടോർച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് സ്പോണായി വന്നോളൂ. അന്നേരം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് നിൽക്കാൻ പാകത്തിന് സെറ്റാക്കി എടുക്കണം. നിൽക്കാൻ പാകത്തിന് സെറ്റാക്കി എടുക്കാൻ നമ്മളെടുക്ക ഹാഫ് സ്ലാബില്ലേ, അന്നേരം ഒരു ബ്ലോക്ക് പൊട്ടിച്ചിട്ട് നമ്മളവിടെ ഹാഫ് സ്ലാബ് വെച്ച് കൊടുത്താൽ മതി. അയ്യോ എത്ര രൂപ ഞാൻ സംസാരിക്കുന്നത്. ഇതേണ്ട, നമുക്കതിനെ തല്ലിക്കൊല്ലാൻ പറ്റുന്നൊരു പാകത്തിന് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അന്നേരം അവിടെ വരുന്ന മോംസിനെ നമുക്ക് തല്ലിക്കൊല്ലാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഇതാ ഇവിടെ ഒരു ബ്ലോക്ക് പൊട്ടിച്ചിട്ട് അതിൻ്റെ മേലെ തന്നെ കയറി നിന്നാൽ മതി, നമുക്ക് ഇതിനെ തല്ലിക്കൊല്ലാൻ പറ്റും. ഇതാണ് കുറച്ചും കൂടി സുഖം. ഞാൻ എന്തിനാ അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. അന്നേരം ഇവിടെ സ്പൈഡർ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഇതായിട്ട് കൊല്ലാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നേരെ ഈ മോഡൽ മാറ്റിയിട്ട് ഈ ഹാഫ് സ്ലാബ് താഴെയും ഈ സാധനം മേലും ആക്കിയിട്ട് വെക്കാൻ പറ്റും. അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ, അത് കുറച്ചും കൂടി കംഫോർട്ടാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാമെന്നുള്ളത് കാണിച്ചു തന്നിട്ടാണ് ഞാനിപ്പോൾ എല്ലാ രീതിയിലും കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ഇവിടെ വന്ന് അന്നേരം നേരെ ഇത് മേലെ വെച്ച്, ഇത് ഇതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നിട്ട് മാത്രമാണ് ഞാനിപ്പോൾ അത് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, രണ്ടും ഓക്കെയാണ്. രണ്ടിലും വർക്കാവുന്നുള്ള കാണിക്കേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് ഇപ്പോൾ റിപ്ലേസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂളായിട്ട് മനസ്സിലാവുമല്ലോ. നമുക്ക് ഇത് ഇവിടെ തന്നെ വെക്കാം, ഇതിൻ്റെത് ഇവിടെ തന്നെ വെക്കാം, ബാക്കി രണ്ടും നമുക്ക് മാറ്റാം. ബാക്കി രണ്ട് സ്ഥലം വന്നേരം നമുക്ക് തല്ലിക്കൊല്ലാൻ കുറച്ച് ഈസി ആവില്ല. ഇതിപ്പോൾ ഇതായി കഴിഞ്ഞാൽ തന്നെ അവിടുന്ന് മോബ്സ് ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങും. അയ്യോ ഇതെന്താ പൊട്ടാൻ ഇത്ര ടൈം പൊട്ടുന്നില്ല ഗൈസ്, എന്താണെന്നറിയില്ല. ഇനി നമുക്കൊന്ന് പൊട്ടിച്ചോക്കാം. ഓക്കെ പൊട്ടി. ഇനി സ്പൈഡർ വശങ്ങാൻ അതിലേ വരാൻ പറ്റില്ല കേട്ടാ. നമ്മളെ ഹാഫ് സ്ലാബ് നമുക്ക് ഇതിൽ വന്ന് നിന്നിട്ടുണ്ടാവും. അന്നേരം ഹാഫ് സ്ലാബ് എടുത്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കുക. ഇതാ ഇവിടെ കറക്റ്റ് അവിടെ വെച്ച് കൊടുക്കുക. അന്നേരം നമുക്ക് തല്ലിക്കൊല്ലാൻ ഈസിയായി കണ്ടാ, നമുക്ക് ഇവിടുന്ന് തല്ലിക്കൊല്ലാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഞാൻ ചെയ്ത ആദ്യത്തെ രീതി എന്ന് വെച്ചാൽ, അതും നിങ്ങൾക്ക് ചെയ്യാം, ഇതും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിലും ട്രൈഡ് ആൻഡ് കില്ലർ യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഞാനങ്ങനെ തല്ലിക്കൊല്ലുന്ന ടൈപ്പല്ല. എന്നാലും നമുക്ക് ഇതിപ്പോൾ സെറ്റായില്ലേ, ഇതിപ്പോൾ സെറ്റായി കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ തല്ലിക്കൊല്ലാം. ഇത് കണ്ട ഇങ്ങനെ തല്ലിക്കൊല്ലാം നമുക്ക്. അന്നേരം തല്ലിക്കൊല്ലുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ എക്സ്പീയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇങ്ങനെ കുറേ നേരം ഇവിടെ എഫ് കെ നിന്നാൽ, എഫ് കെ മീൻസ് ഇവിടെ ഫാം ഓണാക്കിയിട്ടിട്ട് നിന്നാൽ നമുക്കിങ്ങനെ കുറേ എക്സ്പി കിട്ടും. കണ്ടാ ഓരോന്നിനെ തല്ലിക്കൊല്ലുമ്പോൾ വരുന്ന കണ്ടാ, ഓരോന്നിനെ തല്ലിക്കൊല്ലുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്കിങ്ങനെ എക്സ്പിയും കിട്ടും. ഈ എക്സ്പി കൊണ്ട് നമുക്ക് പോയിട്ട് എൻജോയ് ചെയ്യാം. എന്തായാലും നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടി ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക, അതായിരിക്കും കുറച്ചും കൂടി ഉത്തമം എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ബെഡ്റോക്കിൽ കുറച്ച് ഗ്ലിച്ചും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മളെ എക്സ്പി ആ ഇതിൻ്റെ ഒത്തേക്ക് കുടുങ്ങി നിൽക്കും. അത് ഒഴിവാക്കേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്.
അന്നേരം നമ്മളിതിപ്പോൾ ഇവിടെ ആയി. എന്നിട്ട് ആ ആ ഹോപ്പറിൻ്റെ മേലെ ഇതാ ഈ ഹോപ്പറിൻ്റെ മേലെ കറക്റ്റ് നോക്കിയിട്ട് ഓക്കെ ഗൈസ് കറക്റ്റ് സാധനം. എന്നിട്ട് ഇതും കൂടി പൊട്ടിച്ച് ഇപ്പുറത്തെ സൈഡും കൂടി വെച്ചാൽ ഈ ഫാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊന്നും നോക്കാനില്ല, ഫാമായി കേട്ടോ ഗൈസ്. ഇത്ര സിമ്പിളാണ് ഫാം ഉണ്ടാക്കാൻ. നിങ്ങൾ പലരും എന്നോട് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഈ ഫാം എങ്ങനെ ഉണ്ടാക്കുക, ഫാം എങ്ങനെ ഉണ്ടാക്കാം. നേരെ ഓരോ സ്പൈഡർ വരുമ്പോൾ ഇങ്ങനെ തല്ലി തല്ലി കൊന്നാൽ മതി, എല്ലാം അങ്ങ് ചത്ത് നമുക്ക് എക്സ്പിങ് കറക്റ്റ് കിട്ടിക്കോളൂ. പിന്നെ അതുമാത്രമല്ല, ഇതിനെ നമ്മൾ തല്ലിക്കൊല്ലുമോ, ഇത് കണ്ട ഇത് ഇതിൽ കിട്ടുന്ന സ്ട്രിങ്ങും കാര്യങ്ങളെല്ലാം കണ്ട, സ്പൈഡർ ഐ, ഈ സ്പൈഡർ ഐ സ്ട്രിങ് ഇതൊക്കെ ഇതിനെ കൊല്ലുമ്പോൾ കിട്ടുന്ന ലൂട്ട് കേട്ടാ. നമുക്കിപ്പോൾ ഇതിനെ കൊണ്ട് ഇങ്ങനെ കൊന്ന് വന്ന് ഒന്ന് കുറേ എക്സ് പി ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ എക്സ് പി യൂസ് ചെയ്ത് എൻചാൻ്റ് ചെയ്ത് ലൂട്ടിങ്ങിൻ്റെ സോഡിനെ കൊണ്ട് എൻചാൻമെൻ്റ് ചെയ്ത് ലൂട്ടിങ് ഇതിലിട്ട് ആ ലൂട്ട് സോഡിനെ കൊണ്ട് ഇതിനെ തല്ലിക്കൊന്നാൽ കുറേ സാധനങ്ങളും കിട്ടും. ഇപ്പം കിട്ടുന്നതിനകത്ത് കൂടുതൽ സാധനങ്ങളും കിട്ടും. ഞാനിപ്പോൾ കാണിച്ചു തന്നത് നിങ്ങൾക്കൊരു ബേസിക് ഡിസൈൻ മാത്രമാണ് ഗൈസ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും മാറ്റി മറിക്കുക, അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് മാറ്റി മറിക്കുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്കിപ്പോൾ തിരിച്ചു പോകേണ്ട വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കണം. അതൊക്കെ ജസ്റ്റ് ഒന്നുമില്ല, ഇതാ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ അങ്ങ് ആക്കി കൊടുത്താൽ മതി, വേറൊന്നും ഇല്ല. ഇതാ ആയി, തിരിച്ചു പോകേണ്ട വഴിയായി. എന്താ നമുക്ക് ഇത് ഇത് പഴയത് പോലെ ആക്കി, ഇത് ശരിയില്ല ഗൈസ്. ഇത് ഞാനെന്തോ ആവേശത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്, അത് ശരിയില്ല. നമുക്ക് പഴയത് പോലെ ആക്കാം, പഴയത് പോലെ ആക്കിയാൽ നമുക്ക് സ്റ്റെപ്പ് ആയി. ഇത് കണ്ട നമുക്കിപ്പോൾ മേലേക്ക് പോകേണ്ട വഴിയുമായി. നമ്മളെ ഇങ്ങോട്ടേക്ക് പോയാൽ ഇതാ ഇവിടേക്ക് പോയാൽ ഈ വഴി പോയാൽ ഇതാ ഈ വഴി ഇങ്ങനെ ചുറ്റിയിട്ട് പോകണം. അതൊക്കെ നമുക്ക് മാറ്റണം. കണ്ട ഇവിടെ നമ്മളെ ലാഡറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അന്നേരം ഇപ്പുറത്തേക്ക് വന്നാൽ ഇവിടെ നമ്മളെ കില്ലിംഗ് ചാമ്പർ. ഞാനിപ്പോൾ ചെയ്ത ഡിസൈൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കില്ലിംഗ് ചാമ്പറിൽ നിന്നാൽ തന്നെ ഇത് മോബ് വരുന്ന രീതിയിലാണ്. നിങ്ങൾക്ക് അല്ലാണ്ട് എഎഫ് കെ നിന്നിട്ട് പോകുന്ന രീതിയിൽ അങ്ങനെ കുറേ മോഡൽസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യട്ടെ. ഇത് നമുക്കിപ്പം വേണ്ടപ്പം വന്ന് എക്സ് പി എടുക്കുക പോവുക, അങ്ങനെ ഒരു രീതിയിലുള്ള ഫാമാണിത്. അപ്പം ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെ പറ്റി ഈ ഫാമിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റയിൽ സാധാ മെസ്സേജാ, കോളോ എന്തെങ്കിലും, അല്ല വോയിസ് മെസ്സേജ് എന്തെങ്കിലും ചെയ്താൽ മതി, ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നെ ഞാൻ ഫുൾ ടൈം മൈൻബസ്റ്റേഴ്സിൻ്റെ ഡിസ്കൗണ്ട് വോയിസിൽ ഉണ്ടാകുന്നതാണ്, അതിലും നിങ്ങൾ വന്നാൽ മതി, അതിലും ഇതാക്കാം. പിന്നെ മൈൻബസ്റ്റേഴ്സ് കുറച്ച് ദിവസത്തേക്ക് പബ്ലിക്കാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മളെ ബിൽഡെല്ലാം കാണുന്നുണ്ടെങ്കിൽ നേരെ നമ്മളെ ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്യാം മൈൻബസ്റ്റേഴ്സിൻ്റെ. അന്നേരം അവിടെ ഐ പി എം പോർട്ട് അനൗൺസ്മെൻറ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വരിക, നോക്കുക, കയറുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ.